ബദറിന് പോയപ്പോ പ്രാർത്ഥിച്ചു വന്ന കാര്യം നിങ്ങൾക്ക് തർക്കമുണ്ടോ? ബദർ പടപ്പാട്ടിൽ പോലും പറഞ്ഞത് നാദാപുരത്ത് വെച്ച് ഹുസൈൻ സലഫി പറഞ്ഞില്ലേ? മാത്രമല്ല പരിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹുമ്മ ഇൻ കാന ഹാദാ ഹുവൽ ഹഖ് മിൻ ഇൻദിക് ഫംതിർ അലൈനാ ഹിജാറത്തൻ മിനസ് സമാഇ അവ ഇതിനാ ബിഅദാബിൻ അലീം. അല്ലാഹുവേ ഇതാണ് സത്യമെങ്കിൽ നീ ഞങ്ങളുടെ മേൽ കൽമഴ വർഷിപ്പിക്കണമേ എന്ന്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് നീ ശിക്ഷ കൊണ്ടുവരണമേ എന്ന് അബൂജഹൽ പ്രാർത്ഥിച്ച രംഗം അത് പരിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങാൻ കാരണമായി. അപ്പോഴാണ് അല്ലാഹു പറഞ്ഞത് എന്ത്, അല്ലാഹുവിന്റെ റസൂൽ ഇവിടെ ഉണ്ടായിരിക്കെ അവരെ ശിക്ഷിക്കുകയില്ല, അതുപോലെ തന്നെ മുഅ്മിനീങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടിരിക്കെ അവരെ ശിക്ഷിക്കുകയില്ല. അപ്പൊ അബൂജഹൽ പ്രാർത്ഥിച്ചിട്ടുണ്ട് കഅബയുടെ ഖില്ല പിടിച്ചുകൊണ്ട്. എന്താ പ്രാർത്ഥിച്ചത്? ഇറയോനെ ഹദൽ ബൈതുട നയന ഹകൊടുബാതിലി രണ്ടിൽ ഇടയൈ ഫീരി തരുളിടു നിന്ത ദിനം തനിലെ നബദിരു ഭാഗം നിക്കുവരിൽ ഒരു കൂട്ടം ഹക്കുടയോർ അവരാരുനക്കറിയാം അവർകള ഇതിയിൽ ഫീരിത് ഖലാസിയ തകിട് നീ ഫരനേ ഫരനേ രണ്ടാൽ ഒരു ദീനിന് പൊരിശയാക്കി നിതാ ഇമിൽ കാത്തുകൊൾ ഫത്താഹേ താമസം ചെയ്തിടതു ഉത്തിരം ചെയ്തിടു നീ ഇരവിന ഹാക്കി മേസിത്തിറ അകലാക്ക് നിന്നെ സിറാൽ ഫത്തുഹാക്കുനൈ കതിറാൽ അവർ ദുആഫട്ടാങ്ങിലിറാഹിമവൻ കബൂ ലക്കിട സത്യമാൽ. ബദർപടപ്പാട്ട് തെളിവായിട്ടല്ല സാധാരണക്കാർക്ക് പരിചയമുള്ള ഒരു സംഗതി. അത് ബദറുൽ മുനീറും മുസ്ലിം ജമാലും പറയുന്നത് പോലെ ഭാവന പറഞ്ഞതല്ല, ബദറിന്റെ ചരിത്രത്തിൽ നിന്ന് മോയും കുട്ടി വൈദ്യർ എടുത്തിട്ടുള്ളതാണ്. അതിലെന്താ പറഞ്ഞത്? ഈ കഅബത്തിന്റെ നായകനായ അല്ലാഹുവേ ഹക്കും ബാത്തിലും തമ്മിൽ ബദറിൽ യുദ്ധം നടക്കാൻ പോവാണ്, അതിലൊന്ന് മാത്രമേ ഹക്കുള്ളൂ, അതാരാണെന്ന് നിനക്കറിയാം, ആ ഹക്കിന്റെ ആളുകളെ നീ ബദറിൽ വിജയിപ്പിക്കണേ, അവരെ മക്കയുടെ മണ്ണിൽ നീ നിലനിർത്തണേ, ഫത്താഹേ വിജയം നൽകുന്നവനെ നേർക്കുനേരെ പ്രാർത്ഥന കേൾക്കണേ, നിന്റെ ഖുദ്രത്ത് കൊണ്ട് ഉത്തരം നൽകണേ എന്നാരാ പ്രാർത്ഥിക്കുന്നത്? അബൂജഹലാ പ്രാർത്ഥിക്കുന്നത്. ഇവിടെ സി പി സലീം ചോദിച്ച ചോദ്യം അത് ഇവിടുത്തെ സാധാരണക്കാരന്റെ മനസ്സിനെ പിടിച്ചു കുലുക്കും. അബൂജഹൽ ബദറിൽ വെച്ച് പ്രാർത്ഥിച്ചത്, ബദറിന് പോകുമ്പോൾ പ്രാർത്ഥിച്ചത് അല്ലാഹുവിനോട്, ബദർ രണാംഗണത്തിൽ ഇറങ്ങി അല്ലാഹുമ്മ ഇൻ തുഹ്ലിക ഹാദിയൽ ലിസാബ ലം തുഅബദ ഫിൽ അർളി അബദാ, അല്ലാഹുവേ ഈ കൊച്ചു സംഘത്തെ നീ നശിപ്പിച്ചാൽ ഈ നാട്ടിൽ നീ ഒരിക്കലും ആരാധിക്കപ്പെടുകയില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിക്കുന്നു കരഞ്ഞു കലകിയ കണ്ണുകളുമായി. എന്താ വ്യത്യാസം? എന്താണ് വ്യത്യാസം? ഒരുപാട് വ്യത്യാസങ്ങൾ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. സന്നിഗ്ധ ഘട്ടങ്ങളിൽ ഫൈദാ റകിബൂ ഫിൽ ഫുൽകി ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അവർ കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ കപ്പലിൽ കാറ്റും കോളും പിടിപെട്ടാൽ അവർ അല്ലാഹുവിന് കീഴ്വണക്കം അവന് മാത്രമാക്കിക്കൊണ്ട് അവനോട് ദുആ ചെയ്യും. ഇത് ഖുർആൻ 4-5 സ്ഥലത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അങ്ങനെ സന്നിഗ്ധ ഘട്ടങ്ങളിൽ അവൻ അള്ളാഹനെ വിളിച്ചു തോടും, അല്ലാത്ത ഘട്ടങ്ങളിൽ അവൻ മറ്റു തമ്പുരാക്കന്മാരെയും വിളിച്ചു തോടും. അതാണ് അബൂജഹലിന്റെ സ്വഭാവം. അല്ലാഹുവിന്റെ റസൂല് സുഖത്തിലും ദുഃഖത്തിലും രാവും പകലും എല്ലാ സന്ദർഭങ്ങളിലും അല്ലാഹുവിനോട് മാത്രമേ വിളിച്ചു തേടുകയുള്ളൂ. അതാണ് പ്രധാനപ്പെട്ട വ്യത്യാസം. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ മുവഹ്ഹിദായത്, അബൂജഹൽ മുശ്രിക്കായത്. അല്ലാഹനെ തീരെ വിളിച്ചു പ്രാർത്ഥിക്കാത്തവനല്ല മുശ്രിക് എന്ന് പറയുന്നവൻ. അല്ലാഹനോടും പ്രാർത്ഥിക്കും, അല്ലാഹ് ഔലിയാക്കന്മാരോടും പ്രാർത്ഥിക്കും, അല്ലാഹനോടും പ്രാർത്ഥിക്കും, ഇബ്രാഹിം നബിയോടും പ്രാർത്ഥിക്കും. അതാണ് മുശ്രിക്കിന്റെ സ്വഭാവം, അല്ലാതെ അല്ലാഹനെ തീരെ വിളിച്ച് പ്രാർത്ഥിക്കാത്തവനല്ല. ഇതാണ് നിങ്ങളെ മനസ്സിനെ പിടിച്ചു കുലുക്കേണ്ടത്. കാരണം നിങ്ങൾ ചിലപ്പോൾ ജനങ്ങളോട് പറയും അല്ലാഹനെ വിട്ടിട്ട് വേറെ ആരെയും വിളിക്കരുത് എന്നല്ലേ, ഞങ്ങൾ വിട്ടിട്ടില്ലല്ലോ ബദരീങ്ങളെയും വിട്ടിട്ടില്ല, അല്ലാഹനെയും വിട്ടിട്ടില്ല, മമ്പർത്തത്വങ്ങളെയും വിട്ടിട്ടില്ല, അല്ലാഹനെയും വിട്ടിട്ടില്ല. അതെങ്ങനെ അല്ലാഹ ബദരീങ്ങളെ അങ്ങനെ വിളിക്കലല്ല, ചിലപ്പോൾ അല്ലാഹനെ വിളിക്കും, ചിലപ്പോൾ ബദരീങ്ങളെ വിളിക്കും, ചിലപ്പോൾ അല്ലാഹനെ വിളിക്കും, ചിലപ്പോൾ മമ്പർത്തത്വങ്ങളെ വിളിക്കും. ഇതാണ് നിങ്ങളുടെ സ്വഭാവം, ഇതാണ് നിങ്ങളെ മനസ്സിനെ പിടിച്ചു കുലുക്കേണ്ട ചോദ്യമെന്ന് വാസ്തവത്തിൽ സി പി സലീം പറഞ്ഞത്. എന്നിട്ട് അതിന്റെ ഒരു ഭാഗം മാത്രം എടുത്ത് അത് ബദറിനെ സംബന്ധിച്ച് പറഞ്ഞ ഭാഗമാണെന്ന് ജനങ്ങൾ അറിയുന്നത് അദ്ദേഹം ഭയപ്പെട്ടിട്ട് പ്രയാസഘട്ടങ്ങളിൽ അബൂജഹൽ വിളിച്ചതും അല്ലാഹുവിനെ, റസൂൽ വിളിച്ചതും അല്ലാഹുവിനെ, രണ്ടും തമ്മിൽ വ്യത്യാസമല്ലേ? റസൂൽ പ്രയാസത്തിൽ മാത്രമല്ല സന്തോഷ സന്ദർഭത്തിലും അല്ലാഹുവിനോട് മാത്രമാണ് പ്രാർത്ഥിച്ചിരുന്നതെന്ന് വ്യക്തമായും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം അറിയുന്ന ആർക്കും അറിയാം. അതുകൊണ്ട് പേരോടും സിയാരുടെ തെറ്റിദ്ധരിപ്പിക്കൽ ഈ നാട്ടിൽ വരപ്പോവുകയില്ല എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി സുഹൃത്തുക്കളെ,
ഈ സി പി സലീമിനെ സംബന്ധിച്ച് അയാൾ ഒരു കള്ള ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അത് മുജാഹിദുകളെ സംബന്ധിച്ച് മൊത്തത്തിൽ ഉന്നയിക്കുന്ന ആരോപണമാണ്. എന്താണ് ആരോപണം? അള്ളാഹുവിന്റെ അടുക്കൽ അമ്പിയാക്കൾ ശഫാഅത്ത് ചെയ്യുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കാണെന്നാണ് മുജാഹിദുകൾ പറയുന്നത്. കള്ളവാദമാണ്. കേട്ടോളൂ നിങ്ങൾ, അയാൾ അവിടെ സി പി സലീമിന്റെ വാചകമാണെന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം വ്യാഖ്യാനിക്കുകയാണ്. പ്രസംഗിച്ച വ്യക്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അദ്ദേഹം അതാ സൂചിപ്പിക്കുന്നുണ്ട്. എന്താ സൂചിപ്പിക്കുന്നത്? അമ്പിയാക്കൾ ശഫാഅത്ത് ചെയ്യുമെന്ന് നമുക്ക് വിശ്വാസമുണ്ട്. അതുപോലെ അള്ളാഹിന്റെ അമ്പിയാക്കൾ വന്നത് അള്ളാഹുവിലേക്ക് ജനങ്ങളെ അടുപ്പിക്കാൻ വേണ്ടിയാണ്, അകറ്റാൻ വേണ്ടിയല്ല. അങ്ങനെ അള്ളാഹുവിന്റെ സാമീപ്യം ജനങ്ങൾക്ക് ലഭിക്കാനും ലഭിപ്പിക്കാനും വേണ്ടിയാണ് അമ്പിയാക്കൾ വന്നത്. അമ്പിയാക്കൾ സൃഷ്ടികൾക്ക് വേണ്ടി ശുപാർശ പറയും. ഇത് മുസ്ലിമീങ്ങളുടെ വിശ്വാസമാണ്. ഈ വിശ്വാസമാണ് അബൂജഹലിനെ ശിർക്കിലേക്ക് കൊണ്ടുപോയത് എന്ന് വരുത്തി തീർക്കാനാണ്, അല്ലെങ്കിൽ അതാണ് ശിർക്ക് എന്ന് വരുത്തി തീർക്കാനാണ് ഈ പ്രസംഗിച്ച ആള് പിന്നെ ശ്രമിക്കുന്നത്. കണ്ടോ, വരുത്തി തീർക്കാനാണ്. അങ്ങനെ സൂചിപ്പിക്കുന്നുണ്ട്, വ്യക്തമായി തെളിയിക്കാൻ കഴിയില്ല, കള്ള ആരോപണം ഉന്നയിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ ആരും പറയാറുമില്ല. അമ്പിയാക്കൾ സൃഷ്ടികൾക്ക് വേണ്ടി അള്ളാഹുവിങ്കൽ ഖിയാമത്ത് നാളിൽ ശഫാഅത്ത് ചെയ്യും, പരലോകത്ത് ശുപാർശ ചെയ്യും, അതിൽ സംശയമില്ല. ഞങ്ങളത് പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമാണ്. നമ്മൾ തമ്മിൽ ആ വിഷയത്തിൽ യാതൊരു തർക്കവും നിലനിൽക്കുന്നില്ല. അതുപോലെ അമ്പിയാക്കൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് അവരനുയായികൾ അവരോട് വന്നിട്ട് റസൂലേ ഞങ്ങൾക്കൊന്നു വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവർ ദുആ ചെയ്തിട്ടുണ്ട്. അതും ഒരർത്ഥത്തിലുള്ള ഒരു ശുപാർശയാകി വേണമെങ്കിൽ കൂട്ടാവുന്നതാണ്. അതിലൊന്നും ഇവിടെ തർക്കം നിലനിൽക്കുന്നില്ല. തർക്കം എന്താണ്? അമ്പിയാക്കൾ അല്ലെങ്കിൽ ഔലിയാക്കൾ ഇവരെ വിളിച്ചു തേടാൻ പാടുണ്ടോ എന്നതാണ്. അതാണ് ഇവിടെ തർക്കം. ചില മഹാന്മാർ അള്ളാഹുവിങ്കൽ ഞങ്ങൾക്കുള്ള ശുപാർശക്കാരാണ്, അവർക്ക് അള്ളാഹുവിങ്കൽ ചില സ്ഥാനവും പദവിയും ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ അവരോട് പറഞ്ഞാൽ അള്ളാഹുവിങ്കൽ അവർക്കുള്ള സ്ഥാന മഹത്വം കൊണ്ട് അള്ളാഹുവിങ്കൽ അവർക്കുള്ള പദവി കൊണ്ട് അവർ ഞങ്ങൾക്ക് ആ കാര്യം നേടിത്തരും. അങ്ങനെയുള്ള ശുപാർശക്കാരാണ് മൊഹിയദ്ദീൻ ശൈഖും ദിഫായി ശൈഖും ബദരീങ്ങളും ഒക്കെ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. മൊഹിയദ്ദീൻ മാലി പറഞ്ഞില്ലേ, എന്റെ മുരീദിന് ഞാൻ ഷാഫിഈ എന്നോ പറയൂ, എന്റെ മുരീദിനെ ഞാൻ ശഫാഅത്ത് ചെയ്ത് സ്വർഗത്തിലാക്കും, അവന്റെ എല്ലാ പ്രയാസങ്ങളുടെ സമയത്തും ഞാൻ അവനെ രക്ഷപ്പെടുത്തും. അങ്ങനെയാണ്. അങ്ങനത്തെ ശുപാർശക്കാരെ ആര് നിശ്ചയിച്ചു? അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ടോ? അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശക്കാരായിട്ട് എന്നെ പീഡിച്ചവർ ഏതും പേടിക്കേണ്ട, എന്നെ പീഡിച്ചവർക്ക് ഞാൻ കാവലി എന്നോവർ, എന്നെ പീഡിച്ചവർ ഇടറുന്ന നേരത്ത് എപ്പോഴും അവർ കൈ പീഡിപ്പൻ ഞാൻ എന്നോവർ. ഇതാണ് നിങ്ങളെ ശുപാർശക്കാരെ കുറിച്ചുള്ള വിശ്വാസം. മൊയ്യദ്ദീൻ ശൈഖ് നിങ്ങളെ ശുപാർശക്കാരനാണ്. എങ്ങനെ? ഇടറുന്ന നേരത്ത് കൈപിടിക്കാൻ, സന്നിഗ്ധ ഘട്ടങ്ങളിൽ വിളിച്ചു തേടാൻ, നിങ്ങൾക്ക് കാവൽ ആവശ്യമുള്ളപ്പോൾ കാവൽ നൽകാൻ. ഇതാണ് ഞങ്ങളും നിങ്ങളും തമ്മിലുള്ള തർക്കത്തിന്റെ മർമ്മം. മാത്രമല്ല, വല്ല നീലത്തീന്നും എന്നെ വീളിപ്പോർക്ക് വായ്കൂടാവൂ തീരം ചെയ്യും ഞാൻ എന്നോവർ. എവിടെന്ന് വിളിച്ചാലും ഏത് ഭാഷയിൽ വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും വായ കൂടുന്നതിന് മുമ്പ് ഞാൻ ഉത്തരം ചെയ്യുമെന്ന് മൊഹിയദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞുവെന്നാണ് കോഴിക്കോട്ടുകാരൻ കാളി മുഹമ്മദ് അദ്ദേഹത്തിന്റെ പേരിൽ വെച്ച് കാച്ചുന്നത്. ഇതൊന്നും മൊഹിയദ്ദീൻ ശൈഖ് പറഞ്ഞതല്ല കേട്ടോ. ഈ അടുത്താണല്ലോ 400-ാം മൗലിദ്, മൊഹിയദ്ദീൻ മാലിയുടെ 400-ാം മൗലിദ് കൊണ്ടാടിയത്. ആരാ ഉദ്ഘാടനം ചെയ്തത്? ശ്രീമാൻ വി എസ് അച്യുതാനന്ദൻ. അദ്ദേഹം തന്നെയാ ഉദ്ഘാടനം ചെയ്യേണ്ടത് അല്ലേ? മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന കമ്മ്യൂണിസത്തിന്റെ സിദ്ധാന്തം സത്യമാണെന്ന് വാദിക്കുന്ന അങ്ങേയറ്റത്തെ സോഷ്യലിസ്റ്റും വലിയ കമ്മ്യൂണിസ്റ്റുമായ അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്തത്. അപ്പൊ ആളുകൾക്ക് മനസ്സിലായി, ഇത് മൊയ്യദ്ദീൻ ശൈഖിന്റെ കാലം മുതൽക്കേ ഉള്ളതൊന്നും അല്ല, ഈ അടുത്ത കാലത്ത് കാളി മുഹമ്മദ് കെട്ടിണ്ടാക്കിയതാണ്. കാളി മുഹമ്മദിന് എവിടുന്ന അതിലെ വിവരം കിട്ടിയത്? അതായി തന്നെ പറഞ്ഞിട്ടുണ്ട്, അവർ ചൊന്ന ബൈത്തീന്നും ബഹുജാക്കി താബീന്നും അങ്ങിനെ തക്മീല തന്നിന്നും കണ്ടോവർ. ഷെയ്ഖ് ജീലാനിയെ കുറിച്ച് കള്ളക്കറാമത്തുകൾ എഴുതി നിറച്ച കുറെ കിതാബുകളുണ്ട്. അതിൽപ്പെട്ട ചില കിതാബുകളാണ് അവർ ചൊന്ന ബൈത്ത്, അതുപോലെ തന്നെ തക്മീല, പിന്നെ അവർ ചൊന്ന ബൈത്തും ബഹുജത്തുള്ള സിറാർ. ഇതുപോലത്തെ കിതാബുകളിൽ നിന്ന് തെണ്ടിപ്പേർക്ക് എഴുതി കൂട്ടിണ്ടാക്കിയതാണ് ഈ സാധനം. എന്നിട്ട് അതിന്റെ 400-ാം മൗലിദ് കൊണ്ടാടുകയാണ്. സുഹൃത്തുക്കളെ, അതെങ്ങനെ ഇസ്ലാമിൽ പെടും? എന്നിട്ട് അത് നേർച്ചയാക്കാണ്, 10 മുഹയ്യദ്ദീൻ മാല നേർച്ചയാക്കുക, ചൊല്ലാനും ചൊല്ലിപ്പിക്കാനും നേർച്ചയാക്കുക. കാരണം എന്താ? അത് ചൊല്ലിയാൽ
മൊഴിയൊന്നും കളയാതെ പിണയാതെ സ്വന്തോർക്ക് മണിമാടം സ്വർഗത്തിൽ ന്യായം കൊടുക്കുമേ. ഒരു വരിയും വിടാതെ മൊയ്യദ്ദീമാല ചെല്ലിയ നല്ല പാലസ് കിട്ടും സ്വർഗത്തിൽ എന്നാണ് പാമരന്മാരെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. ഇതാണ് നിങ്ങൾ നിങ്ങളുടെ ശുപാർശക്കാരെ കുറിച്ചുള്ള വിശ്വാസം. നിങ്ങളുടെ ശുപാർശക്കാരെ കുറിച്ച് നിങ്ങൾ വളർത്മ പറയുവാൻ വേണ്ടി കെട്ടിയുണ്ടാക്കിയതായി മാലകളൊക്കെ റിഫായിനെ പുകഴ്ത്താൻ വേണ്ടി റിഫായി മാല, മൊയ്യദ്ദീൻ ശേഖനെ പുകഴ്ത്താൻ വേണ്ടി മൊയ്യദ്ദീൻ മാല, എന്നിട്ട് അവരെ പടച്ചവന്റെ സ്ഥാനത്തേക്ക് നിങ്ങൾ ഉയർത്തുകയാണ്. പടച്ചവനോട് ചോദിക്കേണ്ട കാര്യങ്ങൾ അവരോട് നിങ്ങൾ ചോദിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒരിക്കലും തന്നെ അമ്പിയാക്കളുടെ ശഫായത്തിനെ നിഷേധിച്ചിട്ടില്ല. അമ്പിയാക്കളെ ശഫായത്ത് ചെയ്യും അള്ളാഹുവിന്റെ അടുക്കെന്ന് വിശ്വസിച്ചാൽ ശിർക്കാണെന്ന് ഞങ്ങൾ പറഞ്ഞു എന്നല്ലേ ഇയാൾ പറഞ്ഞത്? സി പി സലീം എന്നല്ല, മുജാഹിദ് പണ്ഡിതന്മാരാരെങ്കിലും ഏതെങ്കിലും ഒരു പ്രബോധകൻ അങ്ങനെ പറഞ്ഞത് ഈ കടവത്തൂരിന്റെ മണ്ണിൽ വന്ന് തെളിയിക്കാൻ ശ്രീമാൻ പേരോറിനെ ഞാൻ വെല്ലുവിളിക്കാണ്. സാധിക്കുമോ നിങ്ങൾക്ക്? അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനാണ് അമ്പിയാക്കൾ അയച്ചത്. അമ്പിയാക്കൾ നമ്മൾ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുമെന്ന് വിശ്വസിച്ചാൽ ശിർക്കാവുന്നു. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ ചില മഹാന്മാരെ ഏർപ്പെടുത്തിയിട്ടുണ്ട്, അവരോട് നിങ്ങൾ സങ്കടം പറയുന്നുണ്ട്, അവരെ നിങ്ങൾ വിളിച്ചു തേടുന്നുണ്ട്. ചോദിച്ചാ പറയും നമ്മളൊക്കെ പാപികളല്ലേ, നമുക്ക് അള്ളാഹുവിന്റെ അടുത്ത് റബ്ബ് സുബ്ഹാനഹു വതാലയോട് നേരിട്ട് പ്രാർത്ഥിക്കാൻ അർഹതുണ്ടോ? അപ്പൊ ഈ മഹാന്മാരോട് നമ്മളെ കാര്യം പറയാണ്, അവർക്ക് അള്ളാഹുവിന്റെ സ്ഥാനം കൊണ്ട് അവർ നമ്മൾ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്നതാണ്. എന്നാൽ അള്ളാഹു പറയുന്നു വനഹനു അഖറബു ഇലൈഹി മിൻ ഹബലിൽ വരീദ്, മനുഷ്യന്റെ കണ്ടനാളത്തേക്കാൾ നാം അവനോട് അടുത്തവനാണ്. അടുപ്പിക്കേണ്ട ആവശ്യമില്ല, അള്ളാഹു എല്ലാവരുമായും അടുത്തവനാണ്. അമ്പിയാക്കൾ ജനങ്ങളെ അള്ളാഹുവിലേക്ക് അടുപ്പിച്ചത് എങ്ങനെ? നിങ്ങൾ ഞങ്ങളോട് പ്രാർത്ഥിച്ചോളി, നിങ്ങളെ കാ നിങ്ങൾക്കൊന്നും അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ യോഗ്യതല്ല, നിങ്ങളെ ദ്വയക്ക ഞങ്ങൾ അള്ളാഹിന്റെ അടുത്ത് എത്തിച്ചോളാം, അള്ളാഹിന്റെ അടുക്കൽ ഞങ്ങളേക്കുള്ള സ്ഥാനം കൊണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് നേടിത്തരാം എന്ന് അമ്പിയാക്കൾ പറഞ്ഞിട്ടുണ്ടോ? ആ അർത്ഥത്തിൽ അമ്പിയാക്കൾ ആരെങ്കിലും അവരെ വഫാത്തിന് ശേഷം വിളിച്ചു തേടുന്നുണ്ടെങ്കിൽ അത് ശിർക്ക് തന്നെയാണ്, യാതൊരു സംശയവുമില്ല. അമ്പിയാക്കൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഒരാൾ അള്ളാഹുവിന്റെ തൃപ്തി കാംക്ഷിക്കുന്നുവെങ്കിൽ അയാൾ എങ്ങനെ ജീവിക്കണമെന്ന് അവർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിലൂടെ അള്ളാഹുവിലേക്ക് അടുക്കാനും അടുപ്പിക്കാനും അവർ ശ്രമിച്ചിട്ടുണ്ട്. അതല്ലാതെ നിങ്ങൾ പറയുന്ന അർത്ഥത്തിലുള്ള ഒരടുപ്പിക്കുന്ന മഹാന്മാരെ ഇസ്ലാം നിശ്ചയിച്ചിട്ടില്ല. ഇനി സുഹൃത്തുക്കളെ, പരലോകത്ത് നടക്കുന്ന ശഫായത്ത് എങ്ങനെ? ഈ ലോകത്ത് നടക്കുന്നത് പോലുള്ള ശുപാർശയാണോ? ഈ ലോകത്ത് നമ്മൾ പലർക്കും പലരെയും ശുപാർശ വഹിക്കാറുണ്ട്. നമുക്കൊരാളെ ശുപാർശ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ശുപാർശ ചെയ്യപ്പെടുന്ന വ്യക്തിയുടെ അടുത്ത് നമുക്ക് സ്ഥാനമാനങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവരിലേക്കാണ് പറഞ്ഞേക്കുക, ഞാൻ ഇന്ന ആളെ അയക്കുന്നുണ്ട്, അതുകൊണ്ട് ഇയാൾക്ക് വേണ്ടത് ചെയ്തു കൊടുക്കണം. അള്ളാഹുവിന്റെ സന്നിധിയിൽ കയറി ചെന്ന് അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശ പറയാൻ ആർക്കാണ് സാധിക്കുക? അള്ളാഹുവിന്റെ അനുമതി കൂടാതെ. അള്ളാഹു പഠിപ്പിക്കാണ് പഠിച്ചവനെ, അത് എന്റെ ആളാണ്, ഇങ്ങോട്ട് വിട്ടേക്കണമെന്ന് പറയാൻ ആർക്കെങ്കിലും സാധിക്കോ? ഇല്ല. അമ്പിയാക്കളാകട്ടെ സ്വാലിഹീങ്ങളാകട്ടെ പരലോകത്ത് ശഫാഅത്ത് ചെയ്യുമെങ്കിൽ അള്ളാഹു അനുമതി കൊടുത്തതിനു ശേഷമാണ്. അനുമതി കിട്ടിയാൽ തന്നെ തങ്ങൾക്ക് പ്രിയപ്പെട്ടവരെയൊക്കെ സ്വന്തം ഇഷ്ടപ്രകാരം ശഫാഅത്ത് ചെയ്ത് സ്വർഗത്തിലാക്കാൻ പറ്റുമോ? പറ്റുകയില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും പറയുന്നത് നരകത്തിൽ കുറെ കാലം കടന്ന് അവരുടെ ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞ ആളുകളെ അള്ളാഹു സ്വർഗത്തിലാക്കാൻ നിശ്ചയിക്കുമ്പോൾ അള്ളാഹു എനിക്ക് ശുപാർശക്ക് അനുമതി തരും, എന്നിട്ടോ എനിക്ക് എനിക്കൊരു പരിധി കാണിച്ചു തരും, ഇതാ ഇവർക്കൊക്കെ ശുപാർശ ചെയ്തോ. അപ്പൊ ശുപാർശ ചെയ്യുന്നവനും ആർക്കാണ് ശുപാർശ ഉപകാരപ്പെടുക എന്നും തീരുമാനിക്കുന്ന അല്ലാഹുവാണ്. അന്നേ ദിവസം അള്ളാഹു അനുമതി കൊടുക്കുകയും വാക്കാൽ തൃപ്തിപ്പെടുകയും ചെയ്തവർക്കല്ലാതെ ഒരു ശഫാഅത്തും ഉപകാരപ്പെടുന്നതല്ല. അപ്പൊ പരലോകത്തെ ശഫാഅത്ത് ഈ ലോകത്തെ ശഫാഅത്ത് ശുപാർശ പോലെയല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷെ മുസ്ലിയാക്കന്മാർ അങ്ങനെയാ മനസ്സിലാക്കിയിട്ടുള്ളത്. നമ്മള് റിഫായി മാലയുടെ അവസാനം കാണാ, ഖൈറാൽ നബി ഷാഫി ചെയ്യും ഖിയാമത്തിൽ കത്ത് കബീർ കയ്യിൽ ലേഖനം യാ അല്ലാഹ്. നാളെ പരലോകത്ത് റസൂല് ശുപാർശ ചെയ്യുന്ന സന്ദർഭത്തിൽ നിനക്ക് റിഫായി ശൈഖിന്റെ കത്ത് വാങ്ങിത്തരണം പഠിച്ചോനെ. അപ്പൊ റസൂലുള്ളാഹിന്റെ ശഫാഅത്തിൽ ഉൾപ്പെടണം. അതിനെന്ത് വേണം? റസൂലിന്റെ പേരക്കുട്ടിയായ റിഫായിന്റെ കത്ത് വേണം. അതാരാ വാങ്ങിക്കൊടുക്കേണ്ടത്? അല്ല വാങ്ങിക്കൊടുക്കണം. നോക്കണം നിങ്ങള്, അള്ളാന്റെ സ്വർഗത്ത് കടത്തണമെങ്കിൽ അള്ളാഹിനെ കൊണ്ട് കഴിയൂല. റസൂലുള്ളാഹിന്റെ ശഫാഅത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി റിഫായിന്റെ കത്ത് വാങ്ങിക്കൊടുത്തിട്ട് അങ്ങനെ റിഫായിന്റെ കത്തിന്റെ ബലത്തിൽ ശഫാഅത്ത് കിട്ടിയിട്ട് പോകണം. ആ കത്ത് അല്ല വാങ്ങിക്കൊടുക്കും വേണം. നിങ്ങൾക്ക് ആരെ കത്താ വേണ്ടത്? മനമ്പത്തി ബീവിന്റെ കത്ത്. നിങ്ങൾക്ക് ആരെ കത്താ വേണ്ടത്? കുഞ്ഞിപ്പള്ളിയിലെ ശൈഖിന്റെ കത്ത് അല്ലേ? അപ്പൊ എല്ലാവരും കത്തേറ്റിങ്ങനെ വന്ന്
എന്തായിരിക്കും കത്തിലെ വാചകം? പ്രിയപ്പെട്ട നബി, ഈ വരുന്ന അഹമ്മദ് കുട്ടി നമ്മുടെ സുന്നത്തിയമായത്തിനു വേണ്ടി അങ്ങേറ്റം പ്രവർത്തിച്ചാലും ഇഫായി തരീഖത്തിനു വേണ്ടി അങ്ങേ കഷ്ടപ്പെട്ട ആളുമാണ്. അതുകൊണ്ട് അങ്ങയുടെ ശുപാർശയിൽ ഇദ്ദേഹത്തെ ഉൾപ്പെടുത്താൻ അപേക്ഷ എന്ന് റിഫായി അടിയിൽ ഒരു കയ്യൊപ്പ്. അപ്പൊ ഈ കത്തിട്ട് ഇങ്ങനെ കീസിലിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പൊ അവിടുന്ന് ഇങ്ങനെ അനൗൺസ്മെന്റ് വരും, കത്ത് കൊണ്ടുവന്നവരെല്ലാം ഇവിടെ ഏൽപ്പിക്കേണ്ടതാണ്. അപ്പൊ എല്ലാവരും റിഫായിന്റെ കത്ത്, ജീലാനിന്റെ കത്ത്, പഴയ കത്തുകളും. അപ്പൊ അള്ളാഹു പിന്നെ വീണ്ടും അനൗൺസ്മെന്റ് ഉണ്ടാവും, കത്ത് തന്നവർക്കെല്ലാം ശുപാർശ ലഭിച്ചിരിക്കുന്നു, അവർ സിറാത്ത് പാലത്തിലൂടെ വേഗം സ്വർഗത്തിൽ പോകേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ പോകും, ഇഫായി തരീക്കത്തിൽ, ജീലാനി തരീക്കത്തിൽ, എല്ലാ തരീക്കത്തിലും പോകും. അങ്ങനെ പിന്നെ അള്ളങ്ങനെ ഒന്ന് നോക്കുമ്പോ കുറച്ചാൾ മാത്രം ബാക്കിയുണ്ട്. ആ നിങ്ങൾ ശബായത്തിന് കത്തില്ലാതെ വന്നില്ലേ? ആ അതന്നെല്ലേ, നിങ്ങൾക്ക് മധുഹമുണ്ടോ? ഇല്ല, പോയി നരകത്തിൽ. ഒക്കത്തിന് നരകത്തിൽ കണ്ണു വെച്ചു. അപ്പൊ നമ്മൾ സുന്നത്തിയമായത്തിന്റെ ആളുകളെല്ലാം മഹാന്മാരുടെ ശഫാഅത്ത് കൊണ്ട് സ്വർഗത്തിലേക്ക് പോകും. സിറാത്ത് പാലത്തിലൂടെ അങ്ങനെ കാറ്റിന്റെ വേഗത്തില്, കുതിരയുടെ വേഗത്തില്, അംബാസഡറിന്റെ വേഗത്തില് അങ്ങനെ പോയിട്ട് വഹാബികളൊക്കെ നരകത്ത് പോകുന്നതാണ്. സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരാളെ നിങ്ങൾ പഠിപ്പിച്ചു വെച്ചിട്ടുള്ള കള്ള ശഫാഅത്ത്, അത് പരലോകത്ത് നടക്കുകയില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഖുർആൻ പറയുന്നതാണ്. ഈ ലോകത്ത് നടക്കുന്നത് പോലെ ഉള്ളൊരു ശുപാർശ അവിടെ നടക്കുകയില്ല. അവിടുത്തെ ശുപാർശക്ക് ശുപാർശ ചെയ്യുന്നവൻ അനുമതി വേണം. ആർക്കാണ് ശുപാർശ ഉപകാരപ്പെടേണ്ടത് അതും അല്ല തീരുമാനിക്കും. അതാണ് കുല്ലില്ലാഹി ശഫാഅത്തു ജമീഅ, എല്ലാ ശഫാഅത്തും അള്ളാഹുവിനാണ് എന്ന് പറഞ്ഞ അതിന്റെ പരമാധികാരി അള്ളാഹുവാണ് എന്നാണ് അർത്ഥം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ശഫാഅത്തിനെ സംബന്ധിച്ച് ഞങ്ങൾക്കില്ലാത്ത വാദം വെച്ചുകെട്ടി അള്ളാഹുവിന്റെ അടുക്കൽ അമ്പിയാക്കൾ ശഫാഅത്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ശിർക്കാണെന്നാണ് മുജാഹിദുകൾ പറയുന്നത്. അമ്പിയാക്കളെടുത്ത് അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടെന്ന് വിചാരിച്ചാൽ ശിർക്കാണെന്നാണ് പറയുന്നത്. അപ്പൊ അമ്പിയാക്കൾ അള്ളാഹുവിലേക്ക് നമ്മൾ അടുപ്പിക്കൂലേ, അപ്പൊ അത് വിശ്വസിച്ചാൽ ശിർക്കാവൂലേ എന്നൊക്കെ പറഞ്ഞ് മുജാഹിദുകൾക്കില്ലാത്ത വാദം ഇവിടെ വന്ന് വെച്ചുകെട്ടി അതിന് മറുപടി പറയാൻ ഈ മുസ്ലിയാർ ശ്രമിച്ചത് ആശയദാരിദ്ര്യം കൊണ്ട് മാത്രമാണ്. ഖുർആന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ഇത്തരം കള്ളവാദങ്ങളെയൊക്കെ ഞങ്ങൾ തുറന്നു കാട്ടും എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുവാനുള്ളത്. ഇനി സുഹൃത്തുക്കളെ, മറ്റൊരു കാര്യം നിങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ളത്, ഇയാൾ ഇത്ര കൂടി പറഞ്ഞു ശഫാഅത്തിനെ സംബന്ധിച്ച് ഇയാളെ തെറ്റിദ്ധരിപ്പിച്ചത്. നോക്കി കളി, ഷഹാദത്ത് കലിമ തന്നെ നിങ്ങൾക്ക് മാറ്റിക്കൂടെ എന്നാ ചോദിക്കുന്നത്, ഒന്ന് കേട്ടോളി. നിങ്ങൾ ആണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ ഒരു ലളിതമായ ചോദ്യം, ഏത് സാധാരണക്കാരനും മനസ്സിലാകുന്ന ഒരു ചോദ്യം. അള്ളാഹുവിനോട് ശുപാർശ പറയുന്നവരുണ്ട് എന്ന വിശ്വാസമാണ് ശിർക്കെങ്കിൽ, അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന സൃഷ്ടിയുണ്ട് എന്നതാണ് ശിർക്കെങ്കിൽ, ശിർക്കിൽ നിന്ന് മോചനം നേടാൻ വേണ്ടി തൗഹീദിന്റെ കലിമത്തായി അള്ള വെക്കേണ്ടത് എന്താണ്? ലാ ശഫാഅത ലി അഹദിൻ ഇൻദല്ലാ ലാ മുഖദ്ദിമ ഇലല്ലാ എന്നായിരുന്നില്ലേ തൗഹീദിന്റെ കലിമത്ത് ഉണ്ടാകേണ്ടത്? അള്ളാഹിന്റെ അടുക്കൽ ശുപാർശ പറയുന്ന ആരുമില്ലാതെ ഞാൻ മനസ്സിലുറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു, അല്ലെങ്കിൽ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന ഒന്നുമില്ലെന്ന് ഞാൻ മനസ്സിലുറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞാൽ മുവഹിദാകുമെന്നായിരുന്നില്ലേ പറയേണ്ടിയിരുന്നത്? അങ്ങനെയല്ലല്ലോ പറഞ്ഞത്, മറിച്ച് ലാ ഇലാഹ ഇല്ലല്ല പറയണം, മുഹമ്മദുർ റസൂലുള്ള പറയണം എന്നല്ലേ പറഞ്ഞത്. അപ്പൊ അവർക്കുള്ള തകരാറ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അംബിയാക്കളെ ശുപാർശ പറയുന്നു എന്ന് പറഞ്ഞതല്ല, അള്ളാഹുവിനേക്ക് അടുപ്പിക്കുന്ന സൃഷ്ടി ഉണ്ടെന്ന് പറഞ്ഞതല്ല. അവരെ പ്രശ്നം എന്താണ്? അവർ അല്ലാത്തവർക്ക് ആരാധനക്ക് അർഹത ഉണ്ടെന്ന് വിശ്വസിച്ചു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹ് പറഞ്ഞേറ്റ ആളാണെന്ന് വിശ്വസിച്ചതുമില്ല. അതെന്നാണ് പ്രശ്നം? അല്ലാഹു അല്ലാത്തവർക്ക് ആരാധനക്ക് അർഹതയുണ്ട് എന്ന് വിശ്വസിച്ചു, എന്നിട്ട് അവരെ വിളിച്ചു തേടി. അതെന്നാണ് പ്രശ്നം? ഇന്ന് നിങ്ങളോ, നിങ്ങൾ അല്ലാഹു അല്ലാത്തവർക്ക് ആരാധന ചെയ്യുന്നു, പക്ഷെ അത് ആരാധനയാണെന്ന് അംഗീകരിക്കുന്നില്ല. അതാ നിങ്ങളും അവരും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ അവർ റസൂലിൽ വിശ്വസിച്ചിട്ടില്ല, നിങ്ങൾ റസൂലിൽ വിശ്വസിച്ചു എന്നാണ് പറയുന്നത്. അതും ഒരു വ്യത്യാസം തന്നെയാണ്. ലാ ശഫാഅത്ത ലി അഹദിൻ ഇൻദല്ലാ, അള്ളാഹുവിന്റെ അടുക്കൽ ഒരാൾക്കും ശുപാർശ ഇല്ല എന്നല്ലേ പറയേണ്ടത്? അങ്ങനെ ആരും വിശ്വസിക്കുന്നില്ലല്ലോ. നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഞങ്ങൾക്കില്ലാത്ത വിശ്വാസം അള്ളാഹുവിലേക്ക് ശുപാർശ പറയുന്നവരുണ്ട് എന്ന വിശ്വാസമാണ് ശിർക്ക് എന്ന് ഞങ്ങൾ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ? അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന ഒരു സിട്ടിയുണ്ട് എന്ന വിശ്വാസമാണ് ശിർക്ക് എന്ന് ഞങ്ങൾ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ? ഞാൻ വെല്ലുവിളിക്കുന്നു, ഞങ്ങൾ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ നിന്ന്, ഒരുപാട് ഗ്രന്ഥങ്ങളും കാസറ്റുകളും ഇവിടെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കോ? ഇല്ല. ശുപാർശക്കാരെ വെച്ചിട്ട് ആ ശുപാർശക്കാരോട് പ്രാർത്ഥിക്കുക, അടുപ്പിക്കുമെന്ന വിശ്വാസത്തോടെ അവരെ വിളിച്ചു തേടുക, അവർക്ക് ആരാധന ചെയ്യുക. ഇതാണ് വാസ്തവത്തിൽ ശിർക്ക് എന്ന് ഞങ്ങൾ ജനങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി സുഹൃത്തുക്കളെ,
ഈ അടുത്ത കാലത്ത് ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന സലീം ഹമദാനി അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിനിടയിൽ അദ്ദേഹത്തിന് സംഭവിച്ച ഒരു ചെറിയ അബദ്ധം അത് പൊക്കിപ്പിടിച്ചുകൊണ്ട് ഈ പേരോട് ഈ കടവത്തൂരിൽ വന്നിട്ട് വലിയ ഒരു വെല്ലുവിളി നടക്കുന്നുണ്ട്. അതെന്താ? മക്കത്തെ മുശ്രിക്കുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹിൽ വിശ്വസിച്ചു എന്നാണ് മൗലൈമാര് സീഡികളിലൂടെ പ്രചരിപ്പിക്കുന്നത്. ആ പ്രസംഗത്തിൽ അദ്ദേഹം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ആ ഭാഗം നിങ്ങളൊന്ന് കേട്ടോളൂ. അദ്ദേഹം തന്നെ ശ്രദ്ധയിൽപ്പെട്ടപ്പോ അത് തിരുത്തിയത്. ആദ്യം പേരോട് പറഞ്ഞു, നിങ്ങളൊന്ന് കേട്ടോളൂ. മുജാഹിദിന്റെ മൗലവി പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് മക്കയിലെ മുശ്രിക്കുകൾ അംഗീകരിച്ചിരുന്നു. അതൊരു തൊപ്പി ഇട്ടിട്ടാ പറയുന്നു മൗലവി. ഒന്ന് വെച്ചു കൊടുത്താ പോലെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരായിരുന്നു മക്കയിലെ മുഴുവൻ മുശ്രിക്കുകളും. അവർ മുഴുവനും ലാ ഇലാഹ ഇല്ലല്ലാഹയെ കൊണ്ട് വിശ്വസിക്കുന്നവരായിരുന്നു. അവർ മുഴുവനും ലാ ഇലാഹ ഇല്ലല്ലാഹയെ കൊണ്ട് വിശ്വസിക്കുന്നവരായിരുന്നു. കേട്ടില്ലേ? മക്കയിലെ മുശ്രിക്കുകൾ മുഴുവനും ലാ ഇലാഹ ഇല്ലല്ലാഹയെ കൊണ്ട് വിശ്വസിക്കുന്നവരായിരുന്നു. വാസ്തവത്തിൽ അല്ലാഹു ആണ് റബ്ബ് എന്നവരെല്ലാവരും വിശ്വസിച്ചിരുന്നു. ആകാശഭൂമികളെ സൃഷ്ടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അല്ലാഹു ആണെന്ന് അവർ വിശ്വസിച്ചിരുന്നു എന്നിങ്ങനെ വിശദീകരിക്കുന്ന മധ്യേ അദ്ദേഹം സംസാരിച്ചപ്പോൾ വന്നുപോയത് ചിലപ്പോ അങ്ങനെയാണല്ലോ, മനസ്സിൽ വിചാരിച്ചതായിരിക്കില്ല നാക്കിൽ വരുന്നത്. പക്ഷെ അബദ്ധം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ അദ്ദേഹം തിരുത്തി. മലപ്പുറം ജില്ലയിൽ ഒരു സ്ഥലത്ത് വെച്ച് അദ്ദേഹം തന്നെ അതിന് വിശദീകരണം നൽകിയ ഒരു ഭാഗം നിങ്ങളൊന്ന് കേട്ടോളൂ. തെറ്റ് സംഭവിച്ചാൽ തിരുത്തലാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ശൈലി. അത് പേരോട് പറയണമെന്നില്ല, പക്ഷെ ആര് പറഞ്ഞാലും തിരുത്തും, ജൂതം പറഞ്ഞാലും ഞങ്ങൾ തിരുത്തും, യാതൊരു പ്രശ്നമല്ല. പക്ഷേ അത് അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ അദ്ദേഹം തിരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പേരോടും കൂട്ടരുമിനി അതുകൊണ്ട് ആഘോഷിച്ച് നടക്കണ്ട. അതൊന്ന് കാണിച്ചു കൊടുക്കും. അല്ലാഹുവിന്റെ റസൂലിന് മൃഗീയമായിട്ട് ആക്രമിക്കാൻ രംഗത്തു വരാൻ പ്രചോദനമേകിയ സന്ദേശം എന്താണ് എന്ന് ചോദിച്ചാൽ അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പ്രഖ്യാപനമാണ്. സാന്ദർഭികമായിട്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ, മക്കയിലെ മുശ്രിക്കുകളുടെ അവസ്ഥ എന്തായിരുന്നു? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം പ്രഖ്യാപിക്കുമ്പോൾ അതുവരെയും പ്രവാചകനെ ആദരിച്ചിരുന്ന, പ്രവാചകനെ ബഹുമാനിച്ചിരുന്ന, പ്രവാചകനെ സ്നേഹിച്ചിരുന്ന മക്കയിലെ മുശ്രിക്കുകള് പ്രവാചകനെ ആക്രമിക്കാൻ രംഗത്തു വന്നു. അത് അല്ലാഹുവിലുള്ള വിശ്വാസത്തിന്റെ പേരിലായിരുന്നില്ല, അല്ലാഹുവിൽ വിശ്വാസമില്ലാത്തതിന്റെ പേരിലായിരുന്നില്ല. മക്കയിലെ മുശ്രിക്കുകൾക്ക് അല്ലാഹു റബ്ബാണി എന്ന വിശ്വാസമുള്ളവരായിരുന്നു. അല്ലാഹുവാണ് ഖാലിക്ക്, അല്ലാഹുവാണ് റാസിക്ക്, അല്ലാഹുവാണ് മുദബ്ബിർ, അല്ലാഹുവാണ് മുഴുവൻ വസ്തുക്കളെയും സൃഷ്ടിച്ചത് എന്ന വിശ്വാസമുള്ളവരായിരുന്നു മക്കയിലെ മുശ്രിക്കുകള്. മക്കയിലെ മുശ്രിക്കുകൾ അല്ലാഹുവില് അവൻ റബ്ബാണ് എന്ന വിഷയത്തിൽ വിശ്വാസമുണ്ടായിരുന്നു. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം അംഗീകരിക്കാൻ, അത് വിശ്വസിക്കാൻ അവർ കൂട്ടാക്കിയിട്ടില്ല. നിങ്ങൾക്കറിയുമോ, ഈ ഒരു സന്ദർഭം പറയുന്ന കൂട്ടത്തില് ഞാൻ സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എന്റെ ഒരു ക്ലിപ്പിട്ടുകൊണ്ട് മുജാഹിദുകാര് ലാ ഇലാഹ ഇല്ലല്ലാഹില് മക്കയിലെ മുശ്രിക്കുകൾക്ക് വിശ്വാസമുള്ളവരായിരുന്നു എന്ന് പറയുന്നു എന്ന് പറഞ്ഞിട്ട് എന്റെ പ്രസംഗത്തിലുണ്ടായ ഒരു നാക്കിന്റെ പിഴവെടുത്തുകൊണ്ട് കേരളത്തിലങ്ങോളം ഇങ്ങോളം സഖാഫിമാര് പ്രദർശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തെറ്റിദ്ധാരണ ഇവിടെയും പരത്താൻ സാഹചര്യമുള്ളത് കൊണ്ട് ഞാൻ ഉണർത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ലാ ഇലാഹ ഇല്ലല്ലാഹില് മക്കയിലെ മുശ്രിക്കുകൾക്ക് വിശ്വാസമുണ്ട് എന്ന് കേരളത്തിലല്ല ലോകത്തൊരു മുജാഹിദും പറഞ്ഞിട്ടില്ല, ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല, ഒരു പാമരനും പറയാൻ തയ്യാറാകുകയില്ല. മറിച്ചോ, മക്കയിലെ മുശ്രിക്കുകൾക്ക് അല്ലാഹു റബ്ബാണി എന്ന പേരില് അല്ലാഹു റബ്ബാണി എന്ന് അംഗീകരിക്കുന്നവരായിരുന്നു. വലഇൻ സഅൽതഹും മൻ ഖലഖഹും ലയഖൂലുന്നല്ലാഹ്. മക്കയിലെ മുശ്രിക്കുകളോട് ചോദിച്ചാൽ അവരെ സൃഷ്ടിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ. ആ പ്രസംഗം നിങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞല്ലോ. ഇതാണ് ഞങ്ങളുടെ ശൈലി. അബദ്ധമാണെന്ന് ശ്രദ്ധയിൽപ്പെട്ടാൽ ഞങ്ങളത് തിരുത്തും, അത് എവിടെ വെച്ചും തിരുത്തും. അപ്പൊ ഒരിക്കലും അങ്ങനെ പറയാൻ സാധ്യതയില്ലല്ലോ. ലാ ഇലാഹ ഇല്ലല്ലാഹ് അവർ അംഗീകരിച്ചിട്ടില്ല എന്നത് എല്ലാവർക്കും അറിയുന്ന യാഥാർത്ഥ്യമാണ്.
അംഗീകരിച്ച് റസൂൽ വിശ്വസിച്ച അവർ മുസ്ലിങ്ങളാവുകയില്ലേ? അപ്പൊ സുഹൃത്തുക്കളെ, ഇല്ലാത്ത വാദമാണ്. ആ സി ഡി കേട്ട ഒരാൾ ഒരിക്കലും അത് പറയില്ല. ഇത് ക്ലിപ്പ് കട്ട് ചെയ്യാൻ വേണ്ടി പേരോടിന്റെ കൂലിക്കാരത് കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതിൽ നിന്ന് സന്ദർഭത്തിൽ നടത്തിയെടുത്തിട്ട് നേരത്തെ പേരോടിനെ പറഞ്ഞല്ലോ, അപ്പുറവും കട്ടിയ ഇപ്പുറവും കട്ടിയ, എന്നിട്ട് നടുക്ക് ഇങ്ങോട്ട് എടുക്ക, അതുകൊണ്ട് സ്ക്രീനും കൊണ്ട് നടക്കണ്ട. അത് എന്നെ മൂപ്പരോട് ഇപ്പൊ നമ്മൾ പറയാനുള്ളത്, ആ പണിയും കൊണ്ട് പ്രത്യേകിച്ച് കടവത്തൂരിൽ വന്നാൽ അതൊന്നും വിജയിക്കുകയില്ല. ഇനി സുഹൃത്തുക്കളെ, മൂപ്പരുടെ കൊണ്ടോട്ടി പ്രസംഗത്തെ കുറിച്ച് മൂപ്പര് മധു പറയുന്നുണ്ട്. മുജാഹിദുകൾ കൂട്ടത്തോടെ ശിർക്കിലേക്ക് എന്നും പറഞ്ഞിട്ട് ഒരു സി ഡി ഇറക്കിയിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് അയാൾ പറയുന്ന ഒന്ന് കേട്ടോളി, ഒക്കെ ഒന്ന് കേട്ടു നോക്കണോന്ന് ഞാൻ പറയാം. ഇനി നേരത്തെ പ്രസംഗിച്ച കുണ്ടോട്ടി സി ഡി ഉണ്ട്, മുജാഹിദുകൾ കൂട്ടത്തോടെ ശിർക്കിലേക്ക്, അതുപോലെ ഒരുപാടുണ്ട്. അതൊക്കെ നിങ്ങൾ കാണണം തന്നെ ഞങ്ങൾക്കും പറയാനുള്ളത്. പേരോടിന്റെ സി ഡികളൊക്കെ വാങ്ങി കാണണം. കൂട്ടത്തിൽ അതിനുള്ള സലഫിയുടെ മറുപടിയും ഞാൻ കൊടുത്ത മറുപടിയും ഒക്കെ ഒന്ന് കാണണം. നിങ്ങൾ കാണണം, അപ്പോഴേ പേരോടിന്റെ തനിനിറം മനസ്സിലാവുള്ളൂ. നാദാപുരത്ത് വെച്ച് തെറ്റാണെന്ന് തികച്ചും സലഫി ബോധ്യപ്പെടുത്തിയിട്ട് അതേ കാര്യം ഇവിടെയും അദ്ദേഹം വന്ന് ചെയ്തിരിക്കുകയാണ്. വാക്കുമല പിടിച്ചിട്ട് അദ്ദേഹം കടിച്ചു തൂങ്ങുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ കൂട്ടത്തോടെ ശിർക്കിലേക്കെന്ന പ്രസംഗത്തിന്റെ ഒരു ഭാഗം തന്നെ ഇരുമ്പുഴിയിൽ വന്ന് നടത്തിയത്. അപ്പൊ ഇരുമ്പുഴിയും കൊണ്ടോട്ടിയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ 3 ദിവസം ഇരുമ്പുഴിയിൽ മറുപടി പറഞ്ഞു. പേരോടിനെയും പേരോടിന്റെ തലതൊട്ടപ്പന്മാരെയും ഞാൻ വെല്ലുവിളിച്ചു, ഇരുമ്പുഴിയുടെ മണ്ണിൽ വന്ന് മറുപടി പറയാൻ ധൈര്യമുണ്ടോ എന്ന്. ഈ പേരോട് മുസിയാരുടെ തട്ടിപ്പുകളും വെട്ടിപ്പുകളും ഒക്കെ ഒരുപാട് ഒരുപാട് നാദാപുരത്ത് ഞങ്ങൾ പിടികൂടി. ഇവിടെയും ഞങ്ങൾ വിടുമെന്ന് വിചാരിക്കണ്ട, ഇരുമ്പുഴിയിൽ നിങ്ങളെ ഞങ്ങൾ വിടുകയില്ല. ആ നിങ്ങളുടെ ഖുറാഫാത്ത് എത്ര മുസിയാക്കന്മാർ വന്നോട്ടെ, പേരോടല്ല പുറത്ത് 1 നമ്പർ, അയാൾ എന്നെ പറ്റേ, ഈ കാന്തപുരത്തെയും കൂട്ടിക്കോളിയും, എല്ലാരും വന്നോളിയും. വ്യക്തമായിട്ട് ഇവിടെ വിശദീകരിച്ചു കൊടുക്ക, നാട്ടുകാരൊന്നും അറിയട്ടെ. നിങ്ങളെ മുഖാമുഖമൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം. ആ ഞങ്ങൾ നിങ്ങളെ പിന്നാലെ തന്നെ ഉണ്ട്, ഓർമ്മ ഉണ്ടായിക്കോട്ടെ. നിങ്ങളെ ബുക്ക് ഇപ്പൊ ഇവിടെ വായിച്ചില്ലേ, എല്ലാം ഞങ്ങളെ കയ്യിലുണ്ട്. നിങ്ങൾ എഴുതുന്നിടത്തോളം വൈരുദ്ധ്യം കൂടുള്ളൂ, കാരണം നുണയാണ് എഴുതുന്നത്. ഒരു നുണയൻ എഴുതിയ മറ്റേ നുണയൻ അറിയില്ല, ഒന്ന് എഴുതി കായുണ്ടാക്കും, ഒന്ന് എഴുതി കായുണ്ടാക്കും, രണ്ടും കൂടി കൂട്ടിയച്ചാ വൈരുദ്ധ്യം. പക്ഷെ പേരോടിന് മറുപടി കിട്ടോ, അതൊന്നും ഞാനും കാന്തപുരം സ്ഥലീതനല്ലോ, ഒരു രണ്ടാൾ എഴുതിയ മാത്രമേ മൂപ്പർക്ക് സ്വീകാര്യാവുള്ളൂ. പോയത്തക്കാരാ, വിടുന്ന് വിചാരിക്കണ്ട, നാദാപുരത്ത് വന്ന പോലെ പടി വരണം. ഇരുമുഴിയിലും വാ, നമുക്കൊന്ന് നോക്കുക. ആ ഷാർജയും ഹുസൈൻ സലഫി വരാൻ കുറച്ച് സമയം എടുക്കുമല്ലോ, അപ്പൊ കുറച്ചിങ്ങനെ മേഞ്ഞെടുക്കാലോ, അത് നടക്കുമെന്ന് വിചാരിക്കണ്ട. ഇരുമ്പുഴിയിൽ വന്നോ, ആളുകളെടുത്ത് വന്നിട്ട് മുസ്ലിം ഉമ്മത്തിനെ പറ്റിക്കുന്ന ഈ പൊട്ടത്തരം പ്രസംഗിച്ച് നടക്കുന്ന പേരോടിനെ ഞങ്ങൾ സമൂഹ മധ്യത്തിൽ തുറന്നു കാട്ടാൻ തീരുമാനിച്ചിരിക്കണം. എല്ലാ സഖാഫികളും ഇറങ്ങിക്കോളിയും, ആയിരക്കണക്കിനല്ല ഇറങ്ങണത്. എന്നിട്ട് എന്താ, മുജാഹിദ് പ്രസ്ഥാനത്തിന് ഒരു പോറലേൽപ്പിക്കാൻ സാധിച്ചോ? ഞാൻ 25 കൊല്ലമായി ഭയന്ന് അറിയണോ, അത് എത്ര ആള് മുജാഹിദ്ന്ന് പോന്ന്, ഒരൊറ്റ എണ്ണത്തെ കിട്ടിയോ? ഞങ്ങൾക്ക് എവിടെ പ്രസംഗിച്ചാലും ലാഭം തന്നെയാണ്. 4 ആളുണ്ടാവും ഇവിടെ, 4 റൗണ്ട് പോയാൽ ഇവിടെ പള്ളി ഉണ്ടാവും ഇൻഷാ അല്ലാ. 4 റൗണ്ട് പോയാൽ മതി ഞങ്ങൾക്ക് ആത്മവിശ്വാസം ഞങ്ങൾക്ക് ഉള്ളതായി. ഒസങ്കളി പേരോട് വന്നു, ഞാൻ പറഞ്ഞില്ലേ, ഒരു ചുമ ഉള്ള പള്ളി നിറഞ്ഞു കവിഞ്ഞിട്ട് കുറച്ചപ്പുറത്ത് വേറെ പള്ളി ഉണ്ടാക്കിയിട്ട് ഇപ്പൊ 4 കിലോമീറ്റർ ഇപ്പുറത്തും പള്ളി ഉണ്ടാക്കുക. ആ പരിസരമാകെ ഇന്നും ആ വെല്ലുവിളി നിലനിൽക്കുകയാണ്. അയാൾക്ക് അവിടെ വരാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നിങ്ങൾ പേരോടിന്റെ സി ഡി കാണുന്നതോടൊപ്പം ഇരുമ്പുഴിയിൽ അദ്ദേഹത്തിന് കൊടുത്ത മറുപടി കൂടി ഒന്ന് കാണണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി ആശയ ദാരിദ്ര്യം പേരോടിന് എവിടെ എത്തിച്ചു എന്ന് ചോദിച്ചാൽ, പണ്ട് LCD സ്ക്രീൻ അദ്ദേഹം കുറ്റം പറഞ്ഞല്ലോ, അതുപോലെ തന്നെ അദ്ദേഹം വാക്കിൽ പിടിച്ചിട്ട് കടിച്ചു തൂങ്ങിയിട്ട് അദ്ദേഹം വിമർശനങ്ങൾ ഉന്നയിക്കുകയാണ്. ആശയ ദാരിദ്ര്യമുള്ളവരുടെ സ്വഭാവമാണത്. CP സലീമിന്റെ പ്രസംഗത്തിലെ വാക്കിൽ ഒരു തെറ്റ് അയാൾ പിടിക്കുന്നത് കേട്ടോളൂ. ഇനി നിങ്ങൾ നോക്കൂ, മുജാഹിദിന്റെ നേതാവ് അദ്ദേഹം പറയുന്നു, എന്താ പറയുന്നത് ഫലമാനജ്ജാഹും എന്ന ആയത്ത് ഓതിയിട്ട് അദ്ദേഹം പറയുന്നു, മക്ക മുശ്രിക്കുകൾ കപ്പലിൽ കയറിയിട്ട് കടലിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആ യാത്രാവേളയിൽ കാറ്റും കോളും വരുന്ന സമയത്ത് അവർ അള്ളാഹുവിനെ വിളിച്ച് തേടാറുണ്ട്. ആ സംഭവം പറഞ്ഞ സ്ഥലത്ത് പരിശുദ്ധ ഖുർആൻ ഫലമാനജ്ജാഹും മേൽ ബരി ഇതാഹും യുശ്രിക്കൂൻ എന്ന് പറഞ്ഞു. അതിനദ്ദേഹം പറയുന്ന അർത്ഥം ഒന്ന് കേട്ടോളൂ, കരയിലേക്ക് അവർ രക്ഷപ്പെട്ടാൽ ഇതാഹും യുശ്രിക്കൂൻ അവർ അള്ളാഹുവിൽ പങ്കു ചേർക്കും.
അപ്പോൾ കപ്പൽ മുങ്ങാൻ നേരത്ത് റബ്ബേ കാക്കണേ എന്ന് മക്കയിലെ മുശ്രിക്കുകൾ വിളിക്കും. രക്ഷപ്പെട്ടാലോ അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ അവർ പങ്കുചേർക്കും. ഇബ്രാഹിം നബി നമ്മളെ രക്ഷിച്ചു, ഇസ്മായിൽ നബിന്റെ വർക്കത്തോട് നമ്മൾ രക്ഷപ്പെട്ടു എന്നൊക്കെ കരയിലെത്തിയാൽ അവർ അള്ളാഹു അല്ലാത്തവർക്ക് അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന ഒരവസ്ഥയിലേക്ക് അവർ പോകുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കും. ഞാൻ പറയട്ടെ, പരിശുദ്ധ ഖുർആനിൽ അങ്ങനെ ഇല്ലേ ഇല്ല, ഖുർആനിൽ അങ്ങനെ ഇല്ലേ ഇല്ല, ഒരൊറ്റ ആയത്തിലും ഇല്ല. ഇസ്മായിൽ നബിയാണെന്നൊരു മുശ്രിക്കും പറഞ്ഞിട്ടില്ല, ഇബ്രാഹിം നബിയാണെന്നൊരു മുശ്രിക്കും വിശ്വസിച്ചിട്ടില്ല. പച്ചക്കള്ളം ഖുർആനിന്റെ പേരിൽ പറഞ്ഞതാണ്. മോചനത്തിന്റെ പേരിലിറക്കിയ സീഡിയിലാണ് ഈ കള്ളം പറയുന്നത്, ഖുർആനിന്റെ പേരിൽ പറഞ്ഞ കളവാണ്. ഞാൻ എന്റെ മുസ്ലിമീങ്ങളോട് ചോദിക്കുന്നു, ഖുർആനിൽ നിങ്ങൾക്കത് കാണിച്ചു തരാൻ കഴിയുമോ? സുബ്ഹാനല്ലാഹ്, ഖുർആനിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഫലമ്മാ നജ്ജാഹും എന്നതിന് അയാൾ പറഞ്ഞ അർത്ഥവും തെറ്റാണ്. അതിന്റെ ശരിയായ അർത്ഥം ഞാൻ പറഞ്ഞു തരാം. ഫലമ്മാ നജ്ജാഹും, അല്ലാഹു അവരെ രക്ഷപ്പെടുത്തിയാൽ, ഇലൽ ബരി കരയിലേക്ക്, ഇദാഹും യുശ്രിക്കൂം, അവര് അവരുടെ ആരാധ്യന്മാരെ ആരാധിച്ചുകൊണ്ട് അവരതാ ശിർക്ക് ചെയ്യുന്നു. കണ്ടോ, വാസ്തവത്തിൽ അതിന് യാതൊരു തെറ്റുമില്ല. ഖുർആൻ ഓതിക്കൊണ്ട് അതിന്റെ ആശയാർത്ഥം അദ്ദേഹം പറഞ്ഞതാണ്. കപ്പലിൽ യാത്ര ചെയ്യുമ്പോ അവർ കരയിൽ വിളിക്കുന്ന തമ്പുരാക്കന്മാരെന്നും വിളിക്കൂല, അള്ളാനെ മാത്രമേ വിളിച്ചതോടുള്ളൂ. കരയിൽ വന്നാൽ പഴയതുപോലെ തന്നെ പഴയ തമ്പുരാക്കന്മാരൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കും, ഇതാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ആരെയൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്? അതിനൊരു ഉദാഹരണം പറഞ്ഞതാണ്, അവർ ഇബ്രാഹിം നബിയെ വിളിച്ചു തേടിയുന്നു, ഇസ്മായിൽ നബിയെ വിളിച്ചു തേടിയുന്നു. പക്ഷെ അത് നബിയാണെന്ന് അംഗീകരിച്ചു കൊണ്ടാണോ? അതാണ് മൂപ്പർക്ക് ആകെപ്പാടുള്ളത്. ഇബ്രാഹിം നബി നബിയാണെന്ന് മുശ്രിക്കുകൾ വിശ്വസിച്ചിട്ടില്ല, ഇസ്മായിൽ നബി നബിയാണെന്ന് മുശ്രിക്കുകൾ വിശ്വസിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം വികാരം കൊള്ളുന്നത്. വാസ്തവത്തിൽ ഇബ്രാഹിം നബിന്റെ, ഇസ്മായിൽ നബിന്റെ ഒക്കെ ബിംബം ഉണ്ടാക്കിയും ചിത്രം വെച്ചും ഒക്കെ അവർ ആരാധിച്ചു വന്നത് ഞങ്ങളും നിങ്ങളും അംഗീകരിക്കുന്ന കാര്യമാണല്ലോ. 360 ബിംബങ്ങൾ കാബത്തിൽ ഉണ്ടായിരുന്നതിൽ അള്ളാഹുവിന്റെ റസൂലും ഒക്കെ വിജയിച്ചപ്പോ ബിംബങ്ങളെ പുറത്തെടുത്ത് തട്ടി പൊട്ടിച്ചു കളഞ്ഞപ്പോ അതിൽ ഇബ്രാഹിം നബിയുടെ ബിംബം ഉണ്ടായിരുന്നു. കയ്യിൽ ഇങ്ങനെ ഭാഗ്യപരീക്ഷണ കോലുകളുമായി തിരിക്കുന്ന ബിംബം കണ്ടിട്ട് അദ്ദേഹം ഒരിക്കലും ഭാഗ്യപരീക്ഷണം നടത്തിയിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ അടിച്ചു പൊട്ടിക്കുകയുണ്ടായി. അപ്പൊ അത് സ്വാഭാവികമായും ഒരു ഉദാഹരണം എന്ന നിലക്ക് അല്ലല്ലാത്തവരെ വിളിച്ചു തേടുന്നവരെ സ്വഭാവത്തിന് ഉദാഹരണം പറഞ്ഞതാണ്. നിങ്ങൾ കേട്ടോളൂ, ഇതാ അന്നഹും ഖാലു നഹ്നുത്തഖദന ഹാദിഹി തമാസീല അലാ സുവരിൽ അംബിയായി വൽ ഔലിയായി. മക്കത്തെ മുശ്രിക്കുകൾ പറഞ്ഞു, അതുപോലെ മറ്റു മുശ്രിക്കുകൾ പറഞ്ഞു, ഞങ്ങൾ ഈ ബിംബങ്ങളെയൊക്കെ സ്ഥാപിച്ചത് അത് അംബിയാക്കളുടെയും ഔലിയാക്കളുടെയും രൂപത്തിലാണ്. വമുറാദുനാ മിൻ ഇബാദതിഹ അൻ തസീറ ഉലൈക അംബിയാ വൽ ഔലിയാ ശുഫാഅലനാ ഇൻദല്ലാഹി തആല. ഞങ്ങൾ ഇവർക്ക് ഇബാദത്ത് എടുക്കുന്നതിന്റെ ഉദ്ദേശം ഈ അംബിയാക്കളും ഔലിയാക്കളും അല്ലാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്ക് ശുപാർശക്കാരാകലാണ്. അപ്പൊ അംബിയാവും അക്കാബിറും മഹാന്മാരും പ്രവാചകന്മാരുമാണ് അവരെ ബിംബങ്ങൾ. ആ ബിംബങ്ങൾക്ക് ഇബാദത്തെടുക്കുന്നതിന് ഉദ്ദേശം ആ കല്ല് സഹായിക്കുന്നല്ല, അല്ലെങ്കിൽ ആ മരക്കണ്ടം സഹായിക്കുന്നല്ല, അതിൽ പിന്നുള്ള മഹാൻ സഹായിക്കും എന്നാണ്. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ങ്ങള് ആ ബിംബം എടുത്തിട്ടിട്ട് ഇബ്രാഹിം നബിയെ കാക്കണേ എന്ന് പറഞ്ഞോളി എന്ന് പറഞ്ഞിട്ടില്ലല്ലോ മുസ്ലിമീങ്ങളോട്? പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ തെറ്റ് പിടിക്കുകയാണ് ഇയാള്. ഫലമ്മാ നജ്ജാഹും എന്ന് പറഞ്ഞാൽ അള്ളാഹു രക്ഷപ്പെടുത്തിയാൽ, അതിന് സി പി സലീം കടലിൽ നിന്ന് അവർ രക്ഷപ്പെട്ടാൽ എന്ന് പറഞ്ഞു, അത് ആശയാർത്ഥമാണ്. അതുപോലെ ഇതാകും മുശ്രിക്കൂൻ, അവർ പങ്കുചേർക്കുന്നതാണ്. അപ്പൊ പ്രാർത്ഥിച്ചുകൊണ്ട് പങ്കുചേർക്കും എന്ന് സലീം പറഞ്ഞപ്പോ തെറ്റാന്ന്. ഇയാൾ പറഞ്ഞതോ ആരാധിച്ചുകൊണ്ട് പങ്കുചേർക്കും, അത് രണ്ടും അതില്ലല്ലോ. രണ്ടും ശരിയാണ്, യഥാർത്ഥത്തിൽ ആശയപരമായി ശരിയാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള വാക്കിൽ കടിച്ചു തൂക്കുന്ന സ്വഭാവമാണ് ഇവിടെ പേരോട് സ്വീകരിച്ചത്. ഇനി സുഹൃത്തുക്കളെ, ഇത് പറഞ്ഞ പേരോടിനെ ഈ മാനദണ്ഡം വെച്ച് ഞങ്ങൾക്കും തെറ്റുപിടിക്കാൻ പറ്റും. 2-3 തെറ്റ് ഇവിടെ ഓതിയ ആയത്തുകളിൽ ഇതുപോലെ, ഞാൻ ഒരു ഉദാഹരണത്തിന് വേണ്ടി പറയാണ്, നിങ്ങളൊന്ന് കേട്ടോളിയും. അയാൾ ഓതിയൊരു തെറ്റ്, ഖുർആൻ അംഗീകരിക്കാതെ ഒരു മനുഷ്യന് വിജയം കാണാൻ കഴിയുമോ? അല്ലാഹു ഖുർആനിൽ പറഞ്ഞില്ലേ, വയൗമ യഖൂലു അലൈതീ യഖൂലു യാ ലൈതനി ഇത്തഖദ്തു മഅ റസൂലി സബീലാ. തെറ്റ് ചെയ്തു പോയ, അക്രമം ചെയ്തു പോയ, ഖുർആനിന്റെ വഴിയിൽ വ്യതിചരിച്ച മനുഷ്യൻ രണ്ട് കയ്യും കടിക്കുന്ന ഒരു ദിവസമുണ്ട്. അവനിങ്ങനെ പറയും, ഞാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടി ഒരു വഴി പിന്തുടർന്ന് ജീവിച്ചെങ്കിൽ എത്ര നന്നായിരുന്നു. ഞാൻ ഇന്ന ഒരാളെ, ഇന്ന ഒരു മൗലവിയെ, അല്ലെങ്കിൽ ഇന്ന ഒരു വ്യക്തിയെ ഞാൻ എന്റെ സുഹൃത്തായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ എത്ര നന്നായിരുന്നു. അക്രമി കൈകടിക്കുന്ന ദിവസം എന്നതിന് മൂപ്പര് പറയാണ് ലാലിമിന് മൂപ്പര് എന്തൊക്കെ അർത്ഥമാണ്?
തെറ്റ് ചെയ്തു പോയ, അക്രമം ചെയ്തു പോയ, ഖുർആന്റെ വഴിയിൽ നിന്ന് വ്യതിചലിച്ചു പോയ, അങ്ങനെയൊക്കെ അതിന് അർത്ഥമുണ്ടോ? അക്രമം ചെയ്താൽ മാത്രമേ അർത്ഥമുള്ളൂ. അപ്പൊ ഖുർആന്റെ വഴിയിൽ നിന്ന് വ്യതിചലിക്കൽ അക്രമല്ലേ, തെറ്റിയൽ അക്രമല്ല, ആക്കെ ആശയാർത്ഥമാണ്. പക്ഷെ വാക്കിൽ അങ്ങനെ അർത്ഥം, ആശയാർത്ഥം പറഞ്ഞതിന് പേരിലല്ല ഇപ്പൊ സി പി സലീമിനെ പിടികൂടിയത്. പിന്നെ ഇന്നാലിന്ന മൗലവിയെ ഞാൻ സുഹൃത്തായി സ്വീകരിക്കും, അത് ഖുർആനിലുണ്ടോ? ഫുലാൻ എന്ന മൗലവീന, ഫുലാൻ എന്ന മൗലവിയും സക്കാബിയും സഹദിയും ഒക്കെ പെടും, എല്ലാരും പെടും. അപ്പൊ അയാൾ മൗലവി എന്ന് കൂട്ടി എന്തിനാ? കണ്ടോ, മാത്രമല്ല മഹാ റസൂൽ എന്ന റസൂലിനൊപ്പം അയാൾ പറഞ്ഞു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കൊപ്പം അങ്ങനെയിലുണ്ടോ? അപ്പൊ സുഹൃത്തുക്കളെ, ഇങ്ങനെ തെറ്റ് പിടിക്കുകയാണെങ്കിൽ ആരെ തെറ്റും പിടിക്കാ? ഇയാൾ പറഞ്ഞ ആശയാർത്ഥം തെറ്റായിട്ടല്ല, പക്ഷെ ആശയാർത്ഥമാണ്. സാധാരണ പ്രസംഗത്തിൽ പറയാ, വിശദീകരണത്തോട് കൂടി അതിനെ തെറ്റ് പിടിക്കുകയാണെങ്കിൽ ഇനിയും പിടിക്കാൻ പറ്റും. ഇനി ഒരു ആയത്തിന് അർത്ഥം നോക്കോളൂ. പിശാചി മനുഷ്യനെ സഹായിക്കുന്നവനല്ല, പിശാചി മനുഷ്യനെ സഹായിക്കുന്നവനല്ല, ഹദൂല് തന്നെ സഹായിക്കുന്നവനല്ല എന്ന അർത്ഥം തന്നെ. ഇപ്പൊ പേരോട് ഹദൂലാണെന്ന് പറഞ്ഞാൽ പേരോട് ആരെയും സഹായിക്കൂലാനാ? കാന്തപുര ഹദൂലാണെന്ന് പറഞ്ഞാൽ കാന്തപുരാരെയും സഹായിക്കൂലാനാ? ഹദൂൽ എന്ന് പറഞ്ഞാൽ കൈയൊഴിയുന്നവൻ എന്നർത്ഥം. സഹായിക്കുകയൊക്കെ ചെയ്യും പിശാജ് പലർക്കും, സഹായമാണെന്നൊക്കെ അവർക്ക് തോന്നുകയും ചെയ്യും. വാസ്തവത്തിൽ അത് അവർക്ക് ദ്രോഹമായിട്ടാണ് കലാശിക്കാൻ. കാരണം എന്താ? പരലോകത്ത് ചെല്ലുമ്പോ അവൻ കൈയൊഴിയും, അതാണ് ആ പറഞ്ഞത്, തക്ക സമയത്ത് കൈയൊഴിയും. നോക്കിങ്ങൾ, പിശാജിന്റെ പേരിൽ പോലും കളവ്, ഏറ്റവും വലിയ കളവനാ പിശാജ്, അയാളുടെ പേരിൽ പോലും ഇയാൾ കളവ് പറയാം. ഇയാളുടെ ഒരു ധൈര്യം നോക്കണങ്ങള്. അപ്പൊ ഞങ്ങൾക്കും വെല്ലു വിളിച്ചോടെ, ഖുർആനിൽ അങ്ങനെ ഇല്ല, ഖുർആനിൽ അങ്ങനെ ഇല്ല. എന്താ പതി? ആശയാർത്ഥം പറയാണ്, ആശയാർത്ഥം പറയുമ്പോ ഇങ്ങനെയൊക്കെ വരും. ഇനി കേട്ടോ, ഒന്നുകൂടി സാമ്പിള് മാത്രം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ നോള പറഞ്ഞുകൊണ്ട് ഖുർആൻ പറഞ്ഞു, വഖാല റസൂലു, അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിനോട് കംപ്ലൈന്റ് പറയുന്നു, യാ റബ്ബി ഇന്ന ഖൗമി തഖദു ഹാദൽ ഖുർആന മഹ്ജൂറാ, എന്റെ ഈ ജനത ഈ ഖുർആനിനെ അവർ കൈയൊഴിച്ചു, നബി കൈയൊഴിച്ചു. അല്ലാഹ് ആറ് ഹർക്കത്തിന്റെ കദറാ നീട്ടി അല്ലാഹ് അല്ലാഹ് ഖുർആനിലുണ്ടോ? യാ റബ്ബി എന്നതിലുള്ളത് എന്റെ റബ്ബേ, എന്നിട്ട് അങ്ങോട്ട് നീട്ടന്നെ തജ്വീദിൽ മദ് നീട്ടും പോലെ. എന്തിനാത്? യാ റബ്ബി എന്റെ റബ്ബേ എന്നാ പറഞ്ഞത്. പിന്നെ കംപ്ലൈന്റ് പറഞ്ഞു എന്ന ആയത്തിൽ അർത്ഥമുണ്ടോ? എവിടെ കംപ്ലൈന്റ് എന്നുള്ള ഇതിന് വാക്ക് ഏതായി? പിന്നെ മഹജൂറാ എന്നുള്ള എന്താ അർത്ഥം? കൈയൊഴിഞ്ഞു എന്നാ, കൈയൊഴിച്ച് ഒഴിച്ചിടപ്പെട്ടതാക്കി, ബഹിഷ്കരിക്കപ്പെട്ടതാക്കിന്നാ. എന്റെ ഈ ജനത എന്നുണ്ടോ? കൗമി എന്നാ എന്റെ ജനത എന്നേ ഉള്ളൂ. അപ്പൊ സുഹൃത്തുക്കളെ, ഇങ്ങനെയൊക്കെ തെറ്റ് പിടിക്കുകയാണെങ്കിൽ പേരോടെ ഞങ്ങൾക്ക് ധാരാളം പിടിക്കാൻ സാധിക്കും. അതൊക്കെ നിന്റെ ആശയ ദാരിദ്ര്യമാണ് എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനി സുഹൃത്തുക്കളെ, മക്ക മുശരിക്കുകൾ അള്ളാഹ് ഇബാദത്ത് ചെയ്തിരുന്നു എന്നാണ് മുജാഹിദുകൾ വാദിക്കുന്നത്. അള്ളാഹ് പറയുന്നു അവർ ബിംബങ്ങൾക്കാണ് ആരാധിച്ചത്, എന്നാൽ മുജാഹിദുകൾ പറയുന്നു അവർ ആരാധിച്ചത് അള്ളാഹുവിനെയാണ്. സി പി സലീമിന്റെ പേരിൽ അദ്ദേഹം നടത്തുന്ന ആ തട്ടിപ്പൊന്ന് കണ്ടോളുങ്ങള്. ഇനിയോ മക്കയിലെ ബഹുദൈവ വിശ്വാസികളെ പറ്റി പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു, അവർ അള്ളാഹുവിനെ ആരാധിച്ചവരായിരുന്നു. മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ മുശ്രിക്കീൻ എന്ന് മുഴുവൻ മുസ്ലിങ്ങളും ഖുർആൻ ഓതുമ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മക്കയിലെ പക്ക മുശ്രിക്കുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിച്ചവരായിരുന്നു. കേട്ടോ, അപ്പോ മക്കയിലെ മുശ്രിക്കുകള് സങ്കടം പ്രയാസം വരുമ്പോ വിളിച്ചത് പ്രാർത്ഥിച്ചത് അല്ലാഹുവോട്, ആരാധിച്ചതും അല്ലാഹുക്ക്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. എന്നാൽ സഹോദരന്മാരെ, അല്ലാഹ് പറയുന്ന ഇന്നമാ തഅബ്ദൂന മിൻ ദൂനില്ലാഹി ഔസാന, അല്ലാഹുവിനെ കൂടാതെ നിങ്ങൾ ആരാധിക്കുന്നത് വിഗ്രഹങ്ങളെയാണ്. വയഖ്ലുഖൂന ഇഫ്കാ, അവർ കളവ് പറയുകയാണ്. ഇന്നല്ലദീന തഅബ്ദൂന മിൻ ദൂനില്ലാഹി ലാ യംലിക്കൂന ലക്കും റിസ്ഖാ, അല്ലാഹനെ കൂടാതെ നിങ്ങൾ ആരാധിക്കുന്ന വിഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഭക്ഷണം ഉടമയാക്കൂല. ഫബ്തഗൂ ഇൻദല്ലാഹി റിസ്ഖാ, ഭക്ഷണം നിങ്ങൾ അല്ലാഹുവിന്റെ അടുക്കൽ തേടിക്കോളൂ. വഅബ്ദു, അല്ലാഹനെ ആരാധിച്ചോളൂ. അല്ലാഹ പറയുന്ന വിഗ്രഹങ്ങളെയാണ് അവർ ആരാധിക്കുന്നത്, ഇവര് പറയുന്ന അല്ലാഹനെയാണ് ആരാധിക്കുന്നത്. അല്ലോ, വിഗ്രഹങ്ങളെ മാത്രമാണ് ആരാധിക്കുന്നത് അല്ലാഹ പറഞ്ഞിട്ടുണ്ടോ? അല്ലാഹനെ അവർ ആരാധിച്ചിട്ടേ ഇല്ല എന്നല്ലാഹ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അള്ളാഹുവിന് കൂടാതെ ഇയാൾ പറഞ്ഞല്ലപ്പോ. അപ്പൊ അള്ളാഹിനെ ആരാധിക്കുന്നുണ്ട്, കൂടാതെ ബിംബങ്ങളെ ആരാധിക്കുന്നുണ്ട്, അതാണ് അതിന്റെ അർത്ഥം. അതന്നെ സി പി സലീം പറഞ്ഞതിലും ഉള്ളൂ. കണ്ടോ,
അപ്പൊ അല്ലാഹുവിനെ ആരാധിക്കുന്നതോടൊപ്പം അതാണല്ലോ ഖുർആൻ പറഞ്ഞത്, ഫലാ തദുഉ മഅല്ലാഹി അഹദ, അല്ലാഹുവിനോടൊപ്പം നിങ്ങൾ വേറെ ആരോടും പ്രാർത്ഥിക്കരുത്. സുഹൃത്തുക്കളെ, എന്തായിരുന്നു അബൂജഹലും മുഹമ്മദ് നബിയും തമ്മിലുള്ള തർക്കം? അത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. മുഹമ്മദ് നബി വന്നിട്ട് ലോകത്തിനൊരു സിട്ടാവുണ്ട്, ലോകത്തെ സംരക്ഷിക്കുന്ന അവനാണ്, ഭക്ഷണം നൽകുന്നവൻ അവനാണ്, അതുകൊണ്ട് നിങ്ങൾ അവനിൽ വിശ്വസിക്കണം എന്ന് പറഞ്ഞപ്പോ അവര് പറഞ്ഞോ ഇത് പുത്തൻവാദമാണ്, ഇത് പുത്തൻവാദമാണ് മുഹമ്മദ് പറയുന്നത് എന്ന് പറഞ്ഞോ? പറഞ്ഞില്ല. പിന്നെയോ, മുഹമ്മദ് നബി വന്നിട്ട് ലോകത്തിനൊരു സൃഷ്ടാവുണ്ട്, അവനാണ് നമ്മളെ സംരക്ഷിക്കുന്നത്, അവനാണ് ഭക്ഷണം തരുന്നത്, അതുകൊണ്ട് അവനെ നിങ്ങൾ ആരാധന ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അവരെതിർത്തോ? എതിർത്തിട്ടില്ല. പിന്നെ എപ്പോഴാ എതിർത്തത്? സൃഷ്ടാവുണ്ടെന്ന് പറഞ്ഞപ്പോൾ എതിർത്തിട്ടില്ല, അല്ലാഹ് ആരാധിക്കണം എന്ന് പറഞ്ഞപ്പോൾ എതിർത്തിട്ടില്ല, പിന്നെ എപ്പോഴാ എതിർത്തത്? ഖുർആനദാ പറയുന്നു, എല്ലാ ദൈവങ്ങളെയും കൂടി മുഹമ്മദ് ഒറ്റ ദൈവമാക്കിയോ, ഇതൊരു അത്ഭുതമുള്ള കാര്യം തന്നെ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അവർ അല്ലാഹുക്ക് പുറമെ പല ദൈവങ്ങളെയും സ്ഥാപിച്ച് അവരെ ആരാധിച്ചിരുന്നു, അവരെ ആരാധിക്കുന്നത് തെറ്റല്ല എന്നായിരുന്നു അവരെ വിശ്വാസം. അപ്പൊ ആ ദൈവങ്ങളെ ഒഴിവാക്കിയിട്ട് ഇലാഹു അല്ലാഹ് മാത്രമാണെന്ന് മുഹമ്മദ് നബി പറഞ്ഞു കളഞ്ഞു. അതാണ് അവർ തമ്മിലുള്ള തർക്കം. അപ്പൊ അല്ലാഹനെ ആരാധിക്കാന്നുള്ളതല്ല, അല്ലാഹനെ മാത്രം ആരാധിക്കാന്നുള്ളതാ തർക്കം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇതൊക്കെ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. മാത്രത്തിന്റെ കാര്യത്തിലാണ് തർക്കം, ഇന്നും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ മനസ്സിലാക്കണം. ഇത് സംബന്ധമായ ചില പുസ്തകങ്ങളൊക്കെ പുറമെ വിൽപ്പനക്കുണ്ട്, നിങ്ങളത് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഞങ്ങൾ എന്തുകൊണ്ട് മുജാഹിദായി എന്ന പുസ്തകം, മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നവർ അനുഭവങ്ങളാണ്. സമസ്തക്കാരന്റെ തെരഞ്ഞെടുത്ത 100 നുണകൾ, ഇപ്പൊ പേരോട് പറഞ്ഞില്ലേ, ഇതുപോലെ തന്ന തെരഞ്ഞെടുത്ത സെലക്ടഡ് നുണകള് 100 എം പി എ ഖാദർ കരിമ്പൂൽ എഴുതിയിട്ടുള്ളതാണ്. അതുപോലെ ഷാഫി സലാഹിയുടെ സുന്നി ആചാരങ്ങൾ ഇമാം ഷാഫിയുടെ വീക്ഷണത്തിൽ, അതുപോലെ ഇയാക്കൻ അബുദുല മാത്രം കേട്ടതിനെ കുറിച്ച് ഞാൻ തന്നെ എഴുതിയിട്ടുള്ള സലഫി പ്രസ്ഥാനം വിമർശനങ്ങളും മറുപടിയും എന്ന പുസ്തകം, അതുപോലെ ഇസ്ലാഹ് മാസിക, ഇതൊക്കെ അവിടെ പുറത്ത് വിൽപ്പനക്കുണ്ട്. നിങ്ങൾ വാങ്ങണം, വായിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി സുഹൃത്തുക്കളെ, ഇയാൾ എന്റെ പേരിലും ഒരു വലിയ ആരോപണം നടത്തിയിട്ടുണ്ട്, അതുകൂടെ ഒന്ന് കേൾപ്പിച്ചു കൊടുക്കൂ. ആരോധിക്കൊണ്ട് സക്കരിയ സലാഹി പറയുന്നു, അവിശ്വാസികളായ ആളുകൾ ആരാധിച്ചത് മുഹമ്മദ് നബി ആരാധിക്കുന്ന ആരാധ്യനെ അല്ല, മുഹമ്മദ് നബി ആരാധിച്ചത് അവരാരാധിക്കുന്ന ആരാധ്യന്മാരെയും അല്ല എന്നത് സക്കരിയ സലാഹിന്റെ നാവ് കൊണ്ടൊന്ന് കേൾപ്പിച്ചാൽ പിന്നെ ഞാൻ കളവ് പറഞ്ഞു എന്ന് പറയണ്ടല്ലോ, ഞാൻ ദുർവ്യാഖ്യാനം ചെയ്തു എന്ന് പറയണ്ടല്ലോ. പറയൂ പ്രവാചകരെ, സത്യനിഷേധികളെ, നിങ്ങൾ ആരാധിക്കുന്നത് ഞാൻ ആരാധിക്കുകയില്ല, ഞാൻ ആരാധിക്കുന്നത് നിങ്ങളും ആരാധിക്കുകയില്ല, നിങ്ങൾ ചെയ്യുന്ന ആരാധന ഞാൻ ചെയ്യുന്നില്ല, ഞാൻ ചെയ്യുന്ന ആരാധന നിങ്ങളും ചെയ്യുകയില്ല. നിങ്ങളുടെ ആരാധന വേറെ, ആരാധ്യൻ വേറെ, നിങ്ങളുടെ ആരാധന വേറെ, ആരാധ്യൻ വേറെ, എന്റെ ആരാധന വേറെ, എന്റെ ആരാധ്യൻ വേറെ, എന്റെ ആരാധന വേറെ, എന്റെ ആരാധ്യൻ വേറെ. കേട്ടില്ലേ, എന്റെ ആരാധന വേറെ, ആരാധ്യൻ വേറെ, നിങ്ങൾ ആരാധന വേറെ, ആരാധ്യൻ വേറെ. ഇങ്ങനെയാണ് എന്ന സൂറത്ത് ഓതിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞതെന്ന് ഖുർആൻ ഉദ്ധരിച്ചിട്ടല്ലേ സക്കരിയ സലാഹി പറയുന്നത്. അപ്പൊ സക്കരിയ സലാഹി പറയുന്നത് അല്ലാഹുവിന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആരാധ്യൻ അല്ലാഹുവല്ലേ, ആ അല്ലാഹുവിനെ അവർ ആരാധിക്കുന്നില്ല, അവരാരാധ്യൻ വേറെയാണ് എന്ന് പറഞ്ഞത് സക്കരിയ സലാഹി പറയുന്നു. അതേസമയത്ത് മറ്റൊരു നേതാവ് പറയുന്നു അല്ലാഹുവിനെ തന്നെയാണ് മുസ്ലിങ്ങൾ ആരാധിച്ചത്. കണ്ടോ, അല്ലാഹുവിനെ അവർ ആരാധിച്ചിട്ടേ ഇല്ല എന്ന് അല്ലാഹു പറഞ്ഞോ? ഞാൻ പറഞ്ഞോ? പറഞ്ഞിട്ടില്ല. എന്താ സംഭവം? ഖുല്യായുൽ കാഫിറുൻ ഇറങ്ങിയ പശ്ചാത്തലം എന്താ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് അവർ പറയാണ്, ഒരു കൊല്ലം നിന്റെ പടച്ചോനെ ഞങ്ങൾ ആരാധിക്കാം, അടുത്ത കൊല്ലം ഞങ്ങളെ ദൈവങ്ങളെ നീയും ആരാധിക്ക. കണ്ടോ, അതുകൊണ്ട് നമ്മൾ തമ്മിലുള്ള കോംപ്രമൈസിലെത്താം എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നപ്പോ റസൂലുള്ള പറയാണ്, നിങ്ങളെ ബിംബങ്ങളെ വിട്ടിട്ട് നിങ്ങൾ എന്റെ ദൈവത്തെ അല്ലാഹുവിനെ ആരാധിക്കാൻ നിങ്ങൾ വരുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. അതുപോലെ തന്നെ എന്റെ അല്ലാഹുവിനെ വിട്ടിട്ട് നിങ്ങളെ ദൈവങ്ങളിലേക്ക് ഞാൻ വരും നിങ്ങൾക്കും പ്രതീക്ഷയില്ലല്ലോ, അതൊരിക്കലും നടക്കുകയില്ല. അതുകൊണ്ട് ഇബാദത്തിന്റെ കാര്യത്തിൽ നമ്മൾ തമ്മിൽ യോജിക്കുന്ന പ്രശ്നമേ ഇല്ല. ഇതാണ് വിഷയം. ഇവിടെ സ്വാഭാവികമായും ചോദിക്കും, വലാ അന്തും ആബിദൂന മാ അബുദ്, ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങൾ ആരാധിക്കുന്നില്ല എന്ന് പറഞ്ഞല്ലോ, അപ്പൊ അവർ അല്ലാഹുവിനെ ആരാധിച്ചിട്ടില്ല എന്ന് വന്നില്ലേ? ഇതാണ് ഇപ്പൊ പേരോടുള്ള ചോദ്യം. അല്ലാഹുവിനെ മക്ക മുശ്രിക്കുകൾ ആരാധിച്ചിട്ടില്ല
എന്നാണ് ഖുർആൻ ഓതിയിട്ട് ഞാൻ പറഞ്ഞത്, ആരാധിച്ചു എന്നാണ് സി പി സലീം പറഞ്ഞത്, വൈരുദ്ധ്യല്ല എന്നാണ്. എന്നാൽ ഈ ചോദ്യം റാസി തങ്ങള് അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹം മറുപടി പറയുന്നത് കേട്ടോളൂ, അവർ അല്ലാഹുവിനെ ആരാധിച്ചിട്ടില്ല എന്ന് നിഷേധിച്ചു പറഞ്ഞത്, സത്യനിഷേധിയുടെ പ്രവർത്തനം അതൊരിക്കലും ഇബാദത്താവുകയില്ല. അല്ലാഹു പറഞ്ഞ നിബന്ധനയത്തെ ഇബാദത്തല്ല അത്. നിങ്ങൾ എന്റെ ഇലാഹിനെ ആരാധിക്കുന്നുണ്ടല്ലോ എന്ന് നിങ്ങൾ വാദിക്കുകയാണെങ്കിൽ അത് ബാത്തിലാണ്, നിങ്ങളുടെ ആരാധന ഹക്കല്ല, സത്യമായ ആരാധനയല്ല. ഇബാദത്ത് എന്നത് അല്ലാഹുവിനാൽ കൽപ്പിക്കപ്പെട്ട ഒരു കാര്യമാണ്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതോ വിരോധിക്കപ്പെട്ട കാര്യമാണ്. അള്ളാഹിനോടും പ്രാർത്ഥിക്ക, ഔലിയാക്കന്മാരോടും പ്രാർത്ഥിക്ക, ഇതല്ലേ നിങ്ങൾ ചെയ്യുന്നത്, അത് മൻഹിയുൻ അന്നു വഗൈറു മഅ്മൂറിൻ ബിഹി, അത് കൽപ്പിക്കപ്പെട്ട കാര്യവും അല്ല. അപ്പൊ ഈ ചോദ്യം മുമ്പ് റാസി തങ്ങൾ മറുപടി പറഞ്ഞ ചോദ്യമാണ്. അവർ അള്ളാഹിനെ ആരാധിച്ചിരുന്നല്ലോ, പിന്നെയും എന്താണ് അവർ ആരാധിച്ചില്ല എന്ന് പറയാൻ കാരണം? അവർ ചെയ്ത ആരാധന അള്ളാഹു പരിഗണിച്ചിട്ടില്ല എന്നാണ്. ഇതാണ് അതിന്റെ ഉദ്ദേശമെന്ന് പേരോടിനും അറിയാം. അദ്ദേഹം തന്നെ ഇവിടുത്തെ പ്രസംഗത്തിൽ അറിയാതെ അത് പറഞ്ഞു പോകുന്നുണ്ട്. മക്ക മുശ്രിക്കളെ ഇബാദത്ത് അള്ളാഹ് പരിഗണിച്ചിട്ടില്ല. ആ ഭാഗം ഒന്ന് കേൾപ്പിച്ചു കൊടുക്കും. ഇനി സഹോദരന്മാരെ നിങ്ങൾ ഓർക്കുക, ഒരിക്കലും തന്നെ അവർ അള്ളാഹുവിനെ ആരാധിക്കുകയല്ല, മറിച്ച് അവര് വിഗ്രഹങ്ങളെയാണ് ആരാധിച്ചിരുന്നത്. അള്ളാഹുവിനെ ആരാധിച്ചു എന്ന് പറയാനൊരു വകുപ്പുമില്ല. കാരണം അള്ളാഹ്ക്ക് കൂറുകാരനുണ്ടെന്ന നിലക്ക് അവരെന്ത് ചെയ്താലും അത് അള്ളാഹ്ക്കുള്ള ആരാധനയും അല്ല. കൂറുകാരനുള്ള ഒരു ദൈവം എന്ന നിലക്ക് എന്ത് ചെയ്താലും അത് അള്ളാഹ്ക്ക് ആരാധനയായി പരിഗണിക്കുകയുമില്ല. അല്ലാഹ് പരിഗണിക്കൂല, കണ്ടോ, പരിഗണിക്കൂല തന്നെയാണ് ഞങ്ങളും പറഞ്ഞിട്ടുള്ളത്. പരിഗണിക്കുന്നു ഞങ്ങൾ പറഞ്ഞോ, പക്ഷെ അവരങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നതാണ് വിഷയം. അവർ അല്ലാഹ്ക്ക് ഇബാദത്ത് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. പക്ഷെ അല്ലാഹു പറഞ്ഞ നിബന്ധനയൊത്ത രൂപത്തിലല്ല. ഒന്നാമത് അവർക്ക് യഥാർത്ഥ ഈമാനില്ലല്ലോ, അതുകൊണ്ട് അവരെ ഇബാദത്ത് അല്ലാഹു പരിഗണിച്ചിട്ടില്ല. പരിഗണിക്കുമെങ്കിൽ അവർ മുസ്ലിങ്ങളാകുമായിരുന്നില്ലേ? അപ്പൊ സുഹൃത്തുക്കളെ, ഇതെല്ലാം വളരെ വ്യക്തമായി മുമ്പേ ഞങ്ങൾ പറഞ്ഞതാണ്. അവരെ ഇബാദത്ത് അല്ലാഹ് പരിഗണിക്കോ കൂലി കിട്ടുമോ അതുകൊണ്ട് അവർ സ്വർഗത്തിൽ പോകുമെന്നല്ല ചർച്ച. ചർച്ച അവർ അല്ലാഹ്ക്ക് ഇബാദത്ത് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നതാണ്. അല്ലാഹ്ക്ക് ഇബാദത്ത് ചെയ്തിട്ടുണ്ട്, അതോടൊപ്പം അള്ളാഹിന്റെ ഔലിയാക്കന്മാർക്കും അമ്പിയാക്കൾക്കും ഇബാദത്ത് ചെയ്തിട്ടുണ്ട്. ഇനി ഹുസൈൻ സലഫിയെ കുറിച്ച് മൂപ്പര് പറയുന്നത് കേട്ടോളൂ. നാദാപുരത്ത് വെച്ച് വേണ്ടത്ര വയറ് നിറയെ ഹുസൈൻ സലഫി കൊടുത്തതാ എന്നാ നമ്മൾ വിചാരിച്ച് ഇയാൾക്ക് ചെറിയ മാറ്റം വന്നിട്ടുണ്ടാവും. ഈ വാക്കുമ്പ പിടിച്ചു തൂങ്ങലൊക്കെ നാദാപുരത്ത് നിന്ന് പിടികൂടി, തൊണ്ടി സഹിതം പിടികൂടി വ്യക്തമായി മറുപടി കൊടുത്ത ക്ലിപ്പിംഗ് ഉപയോഗിച്ചിട്ട് അവിടെ അത് കുറച്ച് ചുരുക്കി ഞാൻ അവിടെ നിന്ന് നിൽക്കക്കള്ളില്ല എന്ന് കണ്ടപ്പോ അപ്പൊ ഇവിടെ വന്നിട്ട് തുടങ്ങി. ഇയാളെ സ്വഭാവം മാറിയിട്ടില്ല, സ്വഭാവം ഇയാളെങ്ങനെ മാറ്റൂല. ഇനി ഇവിടുന്നും കിട്ടും ഇൻഷാ അല്ലാഹ്, ഇവിടെയും നമുക്കൊരു നാദാപുരം ആവർത്തിക്കാൻ പോവാണ്. കേട്ടോളൂ നിങ്ങൾ ഹുസൈൻ സലഫിയെ കുറിച്ച് അയാൾ പറയുന്ന കളവ്. ഇനി നിങ്ങൾ ചിന്തിക്കൂ, എന്നാൽ ഹുസൈൻ സലഫി അദ്ദേഹവും ഖുർആനെതിരെ പറയുന്നത് കേട്ടോളൂ. അദ്ദേഹം എന്താ പറയുന്നത്? അദ്ദേഹം പറയുന്നത് മക്കയിലെ മുശ്രിക്ക് അല്ലാഹനെ തള്ളിയവരല്ല, റബ്ബായിട്ട് അംഗീകരിക്കുന്നവരാണ്. മക്കയിലെ മുശ്രിക്കുകള് അല്ലാഹനെ തള്ളിയവരല്ല, പിന്നെയോ റബ്ബായിട്ട് അംഗീകരിക്കുന്നവരാണെന്ന് ഹുസൈൻ സലഫി ഖുർആനെതിരെ പറയുന്നു. മക്കയിലെ മുശ്രിക്ക് അല്ലാഹനെ തള്ളിയവരല്ല, അല്ലാഹുവിനെ റബ്ബായിട്ട് അംഗീകരിക്കുന്നവർ തന്നെയാണ്. മക്കയിലെ മുശ്രിക്ക് അല്ലാഹനെ തള്ളിയവരല്ല, അല്ലാഹുവിനെ റബ്ബായിട്ട് അംഗീകരിക്കുന്നവർ തന്നെയാണ്. അതെ, എന്നാൽ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയുന്നു, ഉലായികല്ലദീന കഫറൂ ബിറബ്ബിഹിം. സൂറത്തുർ റഅദ് ഒന്ന് നോക്കിക്കോളൂ. ഉലായികല്ലദീന കഫറൂ ബിറബ്ബിഹിം, ആ മുശ്രിക്കീങ്ങൾ അവര് അവരുടെ റബ്ബിൽ അവിശ്വസിച്ചവരത്രേ. പരിഭാഷ എന്റെ വകയിലല്ല, അമാനി മൗലവിയുടെ പരിഭാഷ ഒന്ന് നോക്കിക്കോളൂ. എന്താ പറയുന്നത്? അക്കൂട്ടർ തങ്ങളുടെ റബ്ബിൽ അവിശ്വസിച്ചവരത്രേ. അപ്പൊ റബ്ബിൽ അവിശ്വസിച്ചവരാണെന്ന് ഖുർആൻ, റബ്ബിനെ അംഗീകരിച്ചവരാണെന്ന് സലഫി. കണ്ടോ, റബ്ബിനെ അംഗീകരിച്ചവരാണ് എന്ന് സലഫി പറയുന്നു, റബ്ബിനെ നിഷേധിച്ചവരാണെന്ന് ഖുർആനും പറയുന്നു. അങ്ങനെ ഖുർആനിന്റെ അതിൽ ഹുസൈൻ സലഫി പറഞ്ഞു എന്നാണ്. വാസ്തവത്തിൽ സൂറത്തുർ റഅദിലെ അഞ്ചാമത്തെ ആയത്തെന്നെടുത്ത് നോക്കിയാൽ ആയത്തിന്റെ ഒരു കഷ്ണേ മൂപ്പര് വായിച്ചിട്ടുള്ളൂ, അതിന്റെ മേലെന്ന് വായിച്ചാൽ സംഗതി പിടികിട്ടും. എന്താണ്? വയിൻ തഅജബു ഫഅജബുൻ ഖൗലുഹും അഇദാ കുന്നാ തുറാബൻ അഇന്നാ ലഫീ ഖൽഖിൻ ജദീദ് ഉലൈകല്ലദീന കഫറൂ ബിറബ്ബിഹിം.
നീ ഏതെങ്കിലും കാര്യത്തിൽ അത്ഭുതപ്പെടുകയാണെങ്കിൽ അവരുടെ യുവാക്കളെ സംബന്ധിച്ചാണ് അത്ഭുതപ്പെടേണ്ടത്. നമ്മൾ മണ്ണായ ശേഷം പിന്നെ പുതിയൊരു സിട്ടിയായി ഉയർത്തെഴുന്നേൽക്കുകയോ? അവർ തങ്ങളുടെ റബ്ബിൽ അവിശ്വസിച്ചവരത്രേ എന്ന് പറഞ്ഞാൽ ബഅസിനെ ഒരു പരലോകത്ത് ഉയർത്തെഴുന്നേൽക്കുമെന്നതിനെ, ഈ ശരീരത്തോടു കൂടി വീണ്ടും അല്ലാഹു എഴുന്നേൽപ്പിക്കുമെന്നതിനെ അവർ നിഷേധിച്ചിരുന്നു. അതാണ് അവരുടെ കുഫ്ര്. പരിശുദ്ധ ഖുർആനിലെ ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് റാസി തങ്ങള്, നിങ്ങളെ ബഹുമാനപ്പെട്ട ആളാണല്ലോ, അദ്ദേഹം പറഞ്ഞു കേട്ടോളൂ, ഖിയാമത്തിനെയും ഉയർത്തെഴുന്നേൽപ്പിനെയും ആരെങ്കിലും നിഷേധിച്ചാൽ അവൻ സത്യനിഷേധിയാണ് എന്ന് ഈ ആയത്ത് അറിയിക്കുന്നുണ്ട്. കണ്ടോ, ബഅസിനെ നിഷേധിക്കുക എന്നത്, അതായത് ഉയർത്തെഴുന്നേൽപ്പിനെ നിഷേധിക്കുന്നത് റബ്ബിനെ നിഷേധിക്കുന്നതിനോടൊപ്പം ഉണ്ടാകുന്ന കാര്യമാണ്. അള്ളാഹുവിന്റെ കഴിവും അവന്റെ അറിവും അവന്റെ വാക്കിലുള്ള സത്യസന്ധതയും നിഷേധിക്കാതെ ഒരിക്കലും തന്നെ ഈ നിഷേധം, അതായത് ഉയർത്തെഴുന്നേൽപ്പിനെ നിഷേധിക്കൽ പൂർത്തിയാവുകയില്ല. അപ്പൊ പരലോകത്തെ ഉയർത്തെഴുന്നേൽപ്പിനെ നിഷേധിച്ചത് കൊണ്ടാണ് അവർ അള്ളാഹുവിനെ നിഷേധിച്ചവരാണ് എന്നിവിടെ പറഞ്ഞത്. അല്ലാതെ അവർക്ക് അള്ളാഹു വിശ്വാസം ഉണ്ടായതിലാണോ, അള്ളാഹു റബ്ബാണെന്നോ പരമാധികാരിയാണെന്നോ അവർ വിശ്വസിച്ചിരുന്നില്ല എന്നോ അതിനർത്ഥമില്ല. അങ്ങനെ മുഫസ്സിരീങ്ങൾ ആരും പറഞ്ഞിട്ടുമില്ല. അമാനി പറഞ്ഞതും ആ അർത്ഥത്തിൽ തന്നെയാണ്. ഇനി സുഹൃത്തുക്കളെ, സി പി സലീമിനെ കുറിച്ച് ഇയാൾ വീണ്ടും പറയുന്നു, സൂര്യനില്ലെങ്കിൽ നമുക്ക് ഭക്ഷണമില്ല എന്നാണ് സി പി സലീം പറയുന്നത്. മഹാന്മാരില്ലെങ്കിൽ ഭക്ഷണമില്ല എന്ന് പറഞ്ഞാൽ എതിർക്കുന്നവർ ഇതാ, സൂര്യനില്ലെങ്കിൽ ഭക്ഷണമില്ല എന്ന് പറയുന്നു എന്ന് പറഞ്ഞൊരു തെറ്റിദ്ധരിപ്പിക്കുന്ന രംഗം സ്ക്രീനിൽ നിങ്ങൾ ഒന്ന് കണ്ടോളൂ. അവരല്ലേ പറയുന്നത് സൂര്യൻ ഇല്ലെങ്കിൽ ഭക്ഷണമില്ല. സൂര്യൻ നല്ലതാണ്, സൂര്യൻ നമുക്ക് വെളിച്ചം നൽകുന്നു, സൂര്യൻ നമുക്ക് ഊർജം നൽകുന്നു. സൂര്യൻ ഇല്ലെങ്കിൽ ഈ ലോകത്ത് നമുക്ക് ഭക്ഷണമില്ല. സൂര്യൻ ഇല്ലെങ്കിൽ ഈ ലോകത്ത് നമുക്ക് ഭക്ഷണമില്ല. കേട്ടോ, സൂര്യൻ ഇല്ലെങ്കിൽ നമുക്ക് ഭക്ഷണമില്ല. ഞാൻ ചോദിക്കട്ടെ, അള്ളാഹുവിന് ഭക്ഷണം തരാൻ സൂര്യൻ വേണോ? അള്ളാഹു നമുക്ക് ഭക്ഷണം തരാൻ അള്ളാഹുവിന് സൂര്യൻ വേണോ? ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ എന്ത് പറഞ്ഞാലും ഇന്നാലില്ലാഹി ചൊല്ലിട്ട് വലിയ ഗൗരവമാണെന്ന് വരുത്തി തീർക്കാം. വാസ്തവത്തിൽ സുഹൃത്തുക്കളെ, അള്ളാഹു എല്ലാ കാര്യങ്ങളും ഇവിടെ വ്യവസ്ഥപ്പെടുത്തിയിട്ടുള്ളത് കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഇപ്പൊ മഴ പെയ്യുന്നതിനെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ആകാശത്ത് അവൻ വെള്ളമിറക്കി, അത് മുഖേൻ അവൻ കായികനികളെ പുറത്തു കൊണ്ടുവന്നു രിസുക്കല്ലക്കും നിങ്ങൾക്കുള്ള ഭക്ഷണമായിട്ട്. ഇതിപ്പോ ഇതൊരാള് ആയത്തോതാതെ പറയുമ്പോ നോക്കൂ, നിങ്ങള് അള്ളാഹുക്ക് ഭക്ഷണം തരാൻ മഴ വേണോ ചോദിച്ചാ എന്താ അതിനർത്ഥം? ഇവിടെ അദ്ദേഹം പറഞ്ഞു, സൂര്യൻ നമുക്ക് വെളിച്ചം തരുന്നുണ്ട്, ഊർജം തരുന്നുണ്ട്. ആ വെളിച്ചവും ഊർജവും കൊണ്ട് ഇവിടെ ചെടികൾ മുളക്കുന്നു, വിത്തുകൾ ഉണ്ടാകുന്നു, കായകൾ ഉണ്ടാകുന്നു. അതാണ് മനുഷ്യന് യഥാർത്ഥത്തിൽ ഭക്ഷണമായി ലഭിക്കുന്നത്. അപ്പൊ അള്ളാഹു നിശ്ചയിച്ച ഒരു കാരണമാണ് യഥാർത്ഥത്തിൽ സൂര്യൻ. ഈ അർത്ഥത്തിലേ അത് പറഞ്ഞിട്ടുള്ളൂ എന്നതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഇത് പേരോടിനും അറിയാം, കാരണം എന്ന നിലക്കാണ് നമ്മൾ പറഞ്ഞത്. അതിന് മുപ്പൊരു മുൻകൂർ ജാമ്യം എടുക്കേണ്ടത്, അതൊന്ന് കേൾപ്പിച്ചോടിക്കും. എന്നാൽ ജനങ്ങളെ മോചനത്തിന് വേണ്ടി സി ഡി ഇറക്കുന്ന മൗലവി പറയുന്നു, സൂര്യൻ ഇല്ലെങ്കിൽ നമുക്ക് ഭക്ഷണം ഉണ്ടാവൂല പോൽ, സൂര്യൻ ഇല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാവൂല പോൽ. അത് കേവലം ഒരു കാരണമെന്ന നിലക്ക് പറഞ്ഞതാണെങ്കിൽ സഹോദരന്മാരെ കുഴപ്പമില്ല. കണ്ടോ, കേവലം ഒരു കാരണം നിലക്ക് പറഞ്ഞാണെങ്കിൽ കുഴപ്പമില്ല, കാരണം എന്ന നിലക്ക് അല്ല ഞങ്ങൾ പറഞ്ഞു എന്നുള്ളി എന്താ തെളിവുള്ളത്? ഇല്ലാത്ത വാദം ആരോപിച്ചിട്ട് ആശയദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ വീണ പേരോട് ജനങ്ങളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി ക്ലിപ്പുകൾ കൊണ്ട് കളിക്കുകയാണ്. വെറുതെ, ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച കാരണം എന്ന നിലക്ക് തന്നെ ആ സൂര്യനെ സംബന്ധിച്ച് വെളിച്ചം നൽകുന്നു, ഊർജം നൽകുന്നു എന്നൊക്കെ പറഞ്ഞ കാരണങ്ങളൊക്കെ വിശദീകരിച്ചിട്ടാ സി പി സലീം പറഞ്ഞത്. ഈ തരത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കലാണ് സുഹൃത്തുക്കളെ. ഇതാണോ നിങ്ങളെ ഇന്തിഫാദ? ഇതാണോ നിങ്ങളെ ഇന്തിഫാദ? കള്ള ക്ലിപ്പുകൾ ഇട്ട് കള്ള ആരോപണം നടത്തി തക്ബീർ ചൊല്ലി ജയിക്കലാണോ നിങ്ങളെ ഇന്തിഫാദ? ഇത് ഇന്തിഫാദയല്ല, ഉയർത്തെഴുന്നേൽപ്പല്ല, ഇത് നിങ്ങളുടെ അധപ്പതനമാണ്, നിങ്ങളെ താഴോട്ടുള്ള പോക്കാണ് എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി സുഹൃത്തുക്കളെ, ശംസുദ്ദീൻ പാലത്തിന്റെ ജിന്നിനെ സംബന്ധിച്ച് അദ്ദേഹം പ്രസംഗിച്ച, അദ്ദേഹം പിൻവലിച്ച, തെറ്റായി അബദ്ധം സംഭവിച്ചു പോയി ചില പണ്ഡിതഭിപ്രായങ്ങൾ പറഞ്ഞു പോയതാണെന്ന് പറഞ്ഞ് പിൻവലിച്ച അദ്ദേഹത്തിന്റെ സീഡിയിലെ ക്ലിപ്പിട്ടിട്ട് പേരോട് പറയുന്ന ഒരു ഭാഗം നിങ്ങൾ കേട്ടോളൂ. അപ്പൊ വാഹന അപകടത്തിൽ രക്ഷപ്പെടുന്ന ജിന്ന്, ആ ജിന്നിന്റെ അഡ്രസ് ഒന്ന് നമ്മളെ ഗതാഗത വകുപ്പ് മന്ത്രിക്ക് മൗലവിമാർ കൊടുത്താൽ എത്ര സൗകര്യമാണ്! സുബ്ഹാനല്ലാഹ്, എത്ര അപകടത്തിൽ രക്ഷപ്പെട്ടു കിട്ടും! കണ്ടോ,
ജിന്ന് മനുഷ്യനെ അപകടത്തിന് രക്ഷിക്കും എന്ന് ശംസുദ്ദീൻ ബാലത്ത് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു അങ്ങനെ ചില പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്. എന്നാൽ മലക്കാണ് രക്ഷപ്പെടുത്തുന്ന ഇതേ പേരോട് ഈ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടി അള്ളാഹു മലക്കുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കണ്ടോ ആ മലക്കിന്റെ അഡ്രസ്സുകളൊന്ന് ഗതാഗത വകുപ്പിന് കൊടുക്കോ, എന്നാ ഗതാഗത വകുപ്പിന് കുറെ അപകടങ്ങളിൽ രക്ഷ കിട്ടുമല്ലോ. ഇതെല്ലാം പരിഹാസമാണ്. വാസ്തവത്തിൽ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ചില പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്, പക്ഷെ ഖുർആൻ കൊണ്ടും സഹീഹായ ഹദീസ് കൊണ്ടും നല്ല ജിന്നിനെ കൊണ്ട് ഇങ്ങനെ ഒരു സഹായം കിട്ടുമെന്നത് തെളിയിക്കാൻ സാധിക്കാത്തതിനാൽ മുതിർന്ന പണ്ഡിതന്മാരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ഞാനത് തിരുത്തി. വിചിന്തനത്തിൽ അദ്ദേഹം പറഞ്ഞു, ആ സീഡി പിൻവലിച്ചു. എന്തൊക്കെയാണ് തിരുത്തിയത് എന്ന് മടവൂരികൾ ഇങ്ങനെ വീണ്ടും വീണ്ടും ഇവരോടൊപ്പം ചേർന്ന് ക്ലിപ്പിട്ട് നടന്നപ്പോൾ ഇന്നതിന്നതൊക്കെയാണ് ഞാൻ തിരുത്തിയതെന്ന് 2007 ജൂലൈ മാസത്തിലെ ഇസ്ലാഹി മാസികയിൽ അദ്ദേഹം തുറന്നെഴുതി. എന്നാൽ ഈ തിരുത്തിയതിനെയും ഇയാൾ ഇപ്പോൾ കളിയാക്കുകയാണ്. അയാൾ പറയുന്നത് കേട്ടോളൂ, ചില മൗലൈമാർ ഞങ്ങൾ ഇത് എടുത്തു കാണിക്കാൻ തുടങ്ങിയപ്പോൾ ചില ഞങ്ങൾ തിരുത്തിയിട്ടുണ്ട്. അനുഭവം എങ്ങനെ തിരുത്തുക? അനുഭവം തിരുത്തിയാ പിന്നെ സ്വന്തം മക്കൾ തന്നെ ഉണ്ടാവും. അനുഭവം തിരുത്താൻ പറ്റുമോ? മൂപ്പർക്ക് അനുഭവം പറയുമ്പോ വേഗം മക്കളെ കാര്യം ഓർമ്മ വരുന്നേ. അതെന്തുകൊണ്ടാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് നിങ്ങൾ പേരോട് പോയിട്ട് സ്വകാര്യമായിട്ട് ചോദിച്ചാൽ മതി. നിങ്ങൾക്ക് അനുഭവം തിരുത്തുന്ന കാര്യം പറയുമ്പോ ഇങ്ങനെ മക്കൾ ഓർമ്മ വരുന്നേ, എനിക്ക് മനസ്സിലായിട്ടില്ല. വാസ്തവത്തിൽ ശംസുദ്ദീൻ ബാലത്ത് അനുഭവമല്ല തിരുത്തിയത്, അപകടങ്ങളിൽ നിന്ന് പലപ്പോഴും നമ്മൾ അത്ഭുതകരമായി രക്ഷപ്പെടാറുണ്ട്. അത് നമുക്ക് അനുഭവമാണ്. ആ രക്ഷപ്പെടുന്നത് മലക്കിനെ കൊണ്ടാണോ അല്ല നല്ല ജിന്നിനെ കൊണ്ടാണോ? ഇതാണ് നിഗമനം. നല്ല ജിന്നിനെ കൊണ്ടാണെന്ന നിഗമനം അദ്ദേഹം തിരുത്തി. ആ നിഗമന തിരുത്തി, അല്ലാതെ അനുഭവം തിരുത്തിയിട്ടില്ല. ഇനി സുഹൃത്തുക്കളെ, ഇയാള് മറ്റൊരാളുടെ അനുഭവം തിരുത്തിയത് കേട്ടോളി, നിങ്ങള് അതൊന്ന് കേട്ടോളി. നിങ്ങൾക്കറിയില്ലേ ഇവിടെ ചെക്കിയാട് ചെക്കിയാട്ടാരില്ലേ ഇസാസിന് അല്ലേ ചെക്കിയാട്ടാര് പാറക്കടവ് ചെക്കിയാട് ചെക്കിയാട് കള്ളത്തനീക്കത്തിൽ പോയി ഒരു പെണ്ണ് ഭർത്താവ്. എന്നിട്ടോ ഞാൻ അവിടെ പോയി പ്രസംഗിച്ചു. എന്താ ആ സ്ത്രീ പറഞ്ഞത്? ആ സ്ത്രീ പറഞ്ഞത് പേരോട് ഉസ്താദ് ഇടക്കിടക്ക് എന്റെ അടുത്ത് പേരല്ലണ്ട്. പിന്നെ പിന്നെ ആരാ വരുന്നത്? പിന്നെ തൈക്കണ്ടി ഉസ്താദ് വരുന്നത്. അയാളെ അവളെ ഭർത്താവും പറഞ്ഞത് തന്നെ. അവരെന്നോട് ചോദിച്ചു, ഞാൻ പോയിട്ടില്ല. പിന്നെ ബീവിയായിട്ട് രംഗത്ത് വന്നതാ. പിന്നെ തൈക്കണ്ടി ഉസ്താദും പോയിട്ടില്ല. അതേ സമയത്ത് പോയത് അവർ കാണുന്നു. അവര് വടകരണ്ട് ഒരു തെരീക്കത്ത് കള്ളത്തെരീക്കത്ത് ഒരു തങ്ങളെ അക്തള്ളത്തെരീക്കത്ത് പോയി കുടുങ്ങിയതാ. ഞാൻ അവിടെ പോയി വിശദീകരിച്ചു. സൂറത്തുൽ ജിന്ന് ഓതിയിട്ട് ജിന്നിന്റെ പ്രശ്നങ്ങൾ മുഴുവനും വിളിച്ച് വിശദീകരിച്ചു ഓതി ഞാൻ പ്രസംഗിച്ചു. ഭാര്യയും ഭർത്താവും വീട്ടിലിരുന്ന് കേട്ടു, പ്രസംഗം കേട്ടു. മുഴുവൻ കേട്ടപ്പോ ഞാൻ പറഞ്ഞു, ജിന്ന് അങ്ങനെ ഒക്കെ കളിക്കൂ, പേരോടിന്റെ കോലത്തിലും വരും, അതുപോലെ തന്നെ ചിലപ്പോ തൈക്കണ്ടി ഉസ്താദിന്റെ കോലത്തിലും വരും. അതിന് ഞാൻ തെളിവുകളും ഉദ്ധരിച്ചു. ഇബ്നു അബ്ബാസിന്റെ കോലത്തിൽ വന്നൊക്കെ തെളിവ് ഉദ്ധരിച്ചു. നേരം വെളുത്തപ്പോ ആ വീട്ടുകാര് പാനൂര് പോയി തങ്ങളെ തൗബ ചെയ്ത് തെരീക്കത്ത് ഒഴിവാക്കി എന്നെ ടെലിഫോൺ ചെയ്ത് ചെക്കിയാട് മുണ്ടോളിപ്പള്ളിന്റെ കമ്മിറ്റിക്കാരും അദ്ദേഹവും കുറ്റിയാടി വന്ന് അദ്ദേഹത്തിന് ശൈഖ് കൊടുത്ത പുസ്തകം എനിക്ക് തന്ന് ഞാൻ ഇനി പരിപാടിക്കില്ല അത് പറഞ്ഞ് കള്ളത്തെരീക്കത്തിന് രാജിവെച്ച്. ഇനി ചെക്കിയാട് നടന്നതാ. അപ്പോ മനുഷ്യരൂപത്തിൽ ജിന്ന് പ്രത്യക്ഷപ്പെടും. കണ്ടോ ആ പെണ്ണിന്റെ അനുഭവമാണ് ഇയാൾ ചെല്ലലുണ്ട്. അപ്പൊ ആ പെണ്ണിന്റെ അനുഭവം ഇയാൾ തിരുത്തിയാണ്. ഇടക്കിടക്കിടക്ക് പേരോട് വരലുണ്ട് എന്നാണ് ആ പെണ്ണ് പറയണത്. ഇയാൾ പറയണേ ഞാൻ പോയിട്ടില്ല. അപ്പൊ മറ്റുള്ളവരുടെ അനുഭവമാണ് ഇയാൾ തിരുത്തുന്നത്. എന്നിട്ട് ഇയാൾ പറഞ്ഞോ, ജിന്ന് എന്റെ കോലത്തിൽ പോയതായിരിക്കും, ജിന്ന് അങ്ങനെയൊക്കെ കളിക്കും, അത് പേരോടിന്റെ കോലത്തിലും പോകും എന്നൊക്കെ പറഞ്ഞിട്ട് ഇബ്നു തൈമിയന്റെ ബുക്കൊക്കെ എടുത്തിട്ട് ജിന്ന് മനുഷ്യരൂപം പ്രാപിക്കും എന്നതിന് ഇയാൾ വലിയ തെളിവൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മടവൂരികളുടെ രണ്ട് സീഡി അങ്ങ് കിട്ടിയപ്പോ കെ എൻ എമ്മിനെ ചീത്ത പറയാൻ വേണ്ടി മൂപ്പര് തക്കം പാർത്ത് നടക്കല്ല. അപ്പൊ മടവൂരികൾ എന്ന പുതിയ സംബന്ധക്കാര് കുറച്ച് സീഡി കൊണ്ടേ കൊടുത്ത്, ഇവിടെയും അതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. മടവൂരികളെ സീഡി കിട്ടിയ മൂപ്പര് അതൊക്കെ അങ്ങ് വിഴുങ്ങിയിട്ട് കൊണ്ടോട്ടിയിൽ വന്നിട്ട് ഞങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ട് അയാൾ പ്രസംഗിക്കുന്നത് കേട്ടോളി. ഇപ്പൊ മൗലൈമാർ പറയുന്നു ശൈത്താൻ ഹാജറാവുന്നു മാത്രല്ല, ചിലപ്പോ ശൈത്താന് മനുഷ്യന്റെ കോലം തന്നെ മാറ്റിയിട്ട് വേറൊരാളാക്കി മാറ്റും. ഇങ്ങനെ ശൈത്താനിന് ഭയങ്കര പവർ കൊടുത്തിരിക്കുകയാണ് ഇപ്പൊ മൗലൈമാര്. ശൈത്താൻ ആളെ തന്നെ മാറ്റിക്കളിയും. കണ്ടോ ഞാൻ ചോദിക്കട്ടെ, കൊണ്ടോട്ടിയിൽ വന്നിട്ട് നിങ്ങൾ കൊറേ ജിന്നിന്റെ കാര്യം പറഞ്ഞിട്ട് മടവൂരികളെ കളിപ്പിട്ടി ഞങ്ങളെ പരിഹസിച്ചല്ലോ, കരിമ്പിലാക്കൽ ലത്തീഫാണ് എനിക്ക് സി ഡി കൊടുത്തെന്നൊക്കെ പ്രസംഗിച്ചല്ലോ. ഈ ഞാൻ ചോദിക്കട്ടെ, ഈ വിഷയത്തിൽ നിങ്ങൾ അഭിപ്രായം എന്താ? ചെക്കിയാട് വന്നിട്ട് ആ പെണ്ണ് പറഞ്ഞു എന്റെ അടുത്ത് പേരോട് ഇടക്കിടക്ക് വരലുണ്ട്,
അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു, അത് ഞാനല്ല എന്റെ കോലത്തിൽ ജിന്ന് പോയതായിരിക്കുമെന്ന് പറഞ്ഞ് ന്യായീകരിച്ചു. എന്നാൽ അപ്പണ്ണിന്റെ അനുഭവം കൂടി ഇയാൾ തിരുത്തിയിട്ട് അവസാനം ഇയാൾ വേറെ സീഡ് കിട്ടിയപ്പോഴോ ഇയാള് അതിനെ എതിർത്തു, കളിയാക്കി, പരിഹസിച്ചു. അപ്പോ ജിന്ന് മനുഷ്യരൂപത്തിൽ പോവില്ല എന്നാണ് കൊണ്ടോട്ടിയിൽ വെച്ചോപ്പിന് പറഞ്ഞത്. അപ്പൊ പിന്നെ പെണ്ണ് പറഞ്ഞല്ലേ ശരി, അപ്പൊ പെണ്ണ് പറഞ്ഞല്ലേ ശരി, അപ്പൊ പോയതാരാ? മനുഷ്യരൂപത്തിൽ പോയത് എന്റെ പോലെ രൂപത്തിൽ ജിന്ന് പോയതായിരിക്കും എന്ന് പറഞ്ഞേന് കൊണ്ടോട്ടി വെച്ചൂപ്പര് നെസ്സുക ചെയ്ത് ദുർബലപ്പെടുത്തി. അപ്പൊ പോയത് പേരോടാണെന്ന് ഉറപ്പായി. അപ്പൊ പെണ്ണിന്റെ അനുഭവം ഇനി തിരുത്താൻ നിൽക്കണ്ട, അത് പെണ്ണ് തിരുത്തിക്കോട്ടെ. ഏതായിരുന്നാലും സുഹൃത്തുക്കളെ, ഈ രൂപത്തില് ഇയാള് മടവൂരികളെ ക്ലിപ്പ് കിട്ടിയപ്പോ എന്താ പറയേണ്ടതെന്നറിയാതെ പുതിയ സംബന്ധക്കാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പിച്ചും പേയും പറയുകയാണ്.